എന്താ മോളെ നോക്കുന്നേ? കത്തി വേണോ? പച്ചക്കറി വെട്ടാനോ മീൻ വെട്ടാനോ അതോ മരം വെട്ടാനോ? ഒറ്റ കുത്തിന് ജീവൻ പോണം. കത്തി നല്ല മൂർച്ചയുണ്ടല്ലോ കുഞ്ഞെ, ഇനിയും മൂർച്ച വേണോ? അതെ, നല്ല മൂർച്ച ഉണ്ടാവണം. എല്ലാം പറഞ്ഞു തീരുമാനിച്ചില്ലേ? അവസാനം നിങ്ങളുടെ അനിയൻ ശേഖറിനെ സ്ഥാനാർത്ഥിയാക്കാൻ തീരുമാനിച്ചു. ആണുങ്ങൾ ആരില്ലാത്ത വീട്ടിന്ന് കല്യാണം കഴിച്ചിട്ട് സ്വത്തിന് മാത്രമല്ല രാഷ്ട്രീയത്തിലും പിൻഗാമിയായെന്ന് ജനങ്ങൾ പറയുന്നത് കേൾക്കുന്നില്ലേ? സ്വന്തം ജാതിയിലുള്ളവരെ മാറ്റി നിർത്തി അനിയനെ സ്ഥാനാർത്ഥിയാക്കിയെന്ന് നാട്ടുകാരെ കൊണ്ട് പറയപ്പിക്കണോ? വേണ്ട ഏട്ടാ. പിന്നെ പറയാതിരിക്കൂ. നേതാവിന്റെ മോളെ തന്നെ പറ്റിച്ച് കല്യാണം കഴിച്ചു, പുള്ളീനെ രോഗിയായിട്ട് ഹോസ്പിറ്റലാക്കി, എന്നിട്ട് നീ നേതാവുമായി. നീ ആള് സംഭവം തന്നെ. അതെ അനിയ, ഓടിട്ട വീടാണെങ്കിൽ ചൂട് കൂടുതലായിരിക്കും, മേഞ്ഞ വീടാണെങ്കിൽ മഴ പെയ്താ ചോരും. എന്ന് വെച്ച് വീട് മാറ്റി വെക്കാൻ പറ്റുമോ? അനിയൻ തന്നെയാണ് കാൻഡിഡേറ്റ്. നിങ്ങൾ എല്ലാവരും ഇങ്ങനെ നിർബന്ധിക്കുകയാണെങ്കിൽ പിന്നെ ഞാനെന്താ ചെയ്യാ? നമ്മുടെ കൂടെ ആരെല്ലാം ഉണ്ടാവുമെന്ന് തീരുമാനിച്ചോ? നമ്മുടെ ജാതിക്കാർ ആർക്കും വോട്ട് ചെയ്യുന്നു അവരാണല്ലോ ജയിക്കുന്ന കക്ഷി. കണ്ടറിഞ്ഞ് ചെയ്താൽ ജനങ്ങൾ അതനുസരിച്ച് ചെയ്തോളൂ. ശരി, എല്ലാവരും ചേർന്ന് എന്റെ അനിയന്റെ പേരാണല്ലോ തീരുമാനിച്ചത്. ഒരൊറ്റ വോട്ട് പോലും പുറത്തു പോകാൻ പാടില്ല. അതിന് നമ്മൾ ഒന്നായിരിക്കണം. നമ്മുടെ ജാതിയിലുള്ളവർക്ക് എന്ത് പ്രശ്നം ഉണ്ടായാലും നമ്മുടെ ജീവൻ കൊടുത്തായാലും നമ്മൾ അവരെ രക്ഷിക്കണം. അത്രയും പറഞ്ഞാൽ മതി, ഞങ്ങൾ നോക്കിക്കോളാം. കണ്ടിട്ട് കുറെയായല്ലോ. അതെ അതെ, ശരിയാ. ഷൺമുഖ ചേട്ടാ, പോയി സിഗരറ്റ് വാങ്ങിട്ട് വാ. പറയാ ചേട്ടാ. സത്യേട്ടാ, എന്താ രാജന്റെ കേസ് എന്തായി? അത് നമ്മൾ അപ്പീൽ കൊടുത്തിട്ടുണ്ട്. ആദ്യം അവനെ കണ്ട ജാമ്യത്തിനുള്ള. സുഖാണമ്മേ? ആ, നീ സുഖായിരിക്കുന്നോ? ഏയ്, ഞാൻ പോന്നേ. പോട്ടെ അമ്മേ. ശരി മോളെ.
ദിവസങ്ങൾ കഴിയും തോറും ഇവിടെ സുന്ദരിയായിട്ട് വരാണല്ലോ. ഇഷ്ടപ്പെട്ടു തോന്നുന്നു, ഇഷ്ടപ്പെട്ട ഒരു കൈ നോക്കാം. മിണ്ടായിരിക്കടാ, ഇവള് നമ്മുടെ ജാതിയിലുള്ള പെണ്ണാ, ആവശ്യമില്ലാത്ത കാര്യത്തിൽ കയറി അഭിപ്രായം പറയല്ലേ. എന്തു പറയരുതെന്ന്, ഇതൊന്നും ലോകത്ത് നടക്കാത്ത കാര്യമൊന്നുമല്ലോ. നമ്മുടെ ഷൺമുഖത്തിന് അവള് നന്നായിട്ട് ചേരും. ചേട്ടന്റെ ചൊൽപ്പടിക്ക് നിൽക്കുന്നവനല്ലേ, അങ്ങ് കെട്ടിച്ചു കൊടുത്തേക്ക്. നാട്ടുകാരുടെ മുമ്പില് അവന്റെ ഭാര്യ, ചേട്ടനൊരു വെപ്പാട്ടി. നീ എന്താ പറഞ്ഞു വരുന്നത്? മോനെ, അണ്ടാവിലുണ്ടെങ്കിൽ വെള്ളം, അത് അമ്പലത്തിൽ നിന്ന് കിട്ടിയാ തീർത്ഥം, വീട്ടിലെ അടുപ്പിലാണെങ്കിൽ ചാമ്പല്, അമ്പലത്തിലാണെങ്കിൽ ഭസ്മം. എല്ലാം ശരിയാ, പക്ഷെ അവൻ അതിന് സമ്മതിക്കോ? നിങ്ങൾ പറയുന്നേക്ക അവൻ കേക്കോ? ചേട്ടന്റെ കാൽച്ചോട്ടി കെടുക്കുന്നവനവൻ, എനിക്ക് വിശ്വാസമില്ല. നിന്നെ ആർക്കെങ്കിലും വെട്ടാൻ പറ്റും? എന്ത്, എന്നെ ആരെങ്കിലും വെട്ടുവന്നോ? നേതാവ് എന്താ ഈ പറയുന്നേ? ചേട്ടാ, സിഗരറ്റ്. ദശൺമുഖ, ഇവനെ വെട്ടറ. ശരിയാണ് ദശൺമുഖ, വിട്ടേക്കട. ഇപ്പൊ മനസ്സിലായില്ലേ ഇവനെ? മനസ്സിലായി മനസ്സിലായി. ഇപ്പൊ വിശ്വാസമായോ? ആ വാലെടുത്ത് വെക്കടാ. ചേട്ടാ, ആ കാര്യത്തില് ചെറിയൊരു പ്രശ്നമുണ്ട്. എന്താ? ആ പെണ്ണ് വേറെ ജാതിയുള്ള ഒരുത്തിനെ പ്രേമിക്കുന്നുണ്ടെന്ന് തോന്നുന്നു. അപ്പോ കാര്യങ്ങൾ എളുപ്പമായി. അവളുടെ അച്ഛനോട് മണ്ഡപത്തിലേക്ക് വരാൻ പറ. നോക്ക്, നിങ്ങൾ എനിക്ക് ഒരുപാട് ഇഷ്ടാ, പക്ഷെ എന്റെ പുറകെ ഇങ്ങനെ വരരുത്. എന്താണല്ലേ അച്ഛനോട് സംസാരിക്കുന്നത്? എന്റെ അച്ഛൻ സമ്മതം പറഞ്ഞു കഴിഞ്ഞല്ലോ. അതുകൊണ്ട് ബാക്കി ചടങ്ങുകൾ നോക്കണ്ടേ? എന്റെ അച്ഛൻ പറയുന്നത് ഞാൻ കേക്കൂ. എന്നാലും തന്നെ ഞാനേ കേട്ടു. എന്റെ മോൾ ആഗ്രഹിച്ചു പോയി. ആ ചെക്കനും നല്ല ചെക്കൻ തന്നെയാ. ഇക്കാലത്തേക്ക് ആരാ ജാതി നോക്കുന്നത്? നിങ്ങക്ക് കാണത്തില്ല, പക്ഷെ അങ്ങനൊന്നും അല്ല സമുദായത്തില്. ഞങ്ങൾ എല്ലാവരുടെയും കണക്കെടുത്തിട്ട് ആർക്കൊക്കെ എന്തൊക്കെ വേണമെന്ന് തീരുമാനിക്കും. ഞാൻ പറഞ്ഞു വരുന്നത് എന്താന്ന് വെച്ചാ, എന്റെ മോൾ ഒരുപാട് ഇഷ്ടപ്പെട്ടു പോയി. മര്യാദക്ക് ഞങ്ങൾ പറയുന്നത് കേട്ടാ നല്ലത്. ചേട്ടൻ ആവശ്യമുള്ളതൊക്കെ അങ്ങ് ചെയ്തു തരും. മനസ്സിലായല്ലോ? മനസ്സിലായില്ല. ചേട്ടാ, സമ്മതിച്ച പണം പദവിയൊക്കെ പുറകെ വരും. നോക്കിയേട്ടാ, നിങ്ങളുടെ മോളെ വേറൊരു ജാതിക്കാരനെ കൊണ്ട് കല്യാണം കഴിപ്പിച്ചാലേ, ഈ കാരണം കൊണ്ട് പിന്നെ എല്ലാ ഓമരും അങ്ങ് കെട്ടും. പിന്നെ നമ്മുടെ ജാതിക്ക് എന്ത് മര്യാദയാ ഉള്ളത്? അതുകൊണ്ടാ ഞാൻ പറയുന്നത് ചേട്ടന്റെ മോളെ നമ്മുടെ ജാതിക്കാരനെ കൊണ്ട് തന്നെ കെട്ടിക്കണമെന്ന്. ആർക്കാ ഞാൻ കല്യാണം കഴിച്ചു കൊടുക്കേണ്ടത്? എന്റെ അനിയനെ പോലെ ഞാൻ കരുതുന്ന ഇവന്. ഇവനോ? അവൻ നിങ്ങക്ക് വേണമെങ്കിൽ അനിയനായിരിക്കാം. അവൻ കൂലിപ്പണി എടുക്കുന്നവനല്ലേ? അതിനിപ്പോ എന്താ കുഴപ്പം? കല്യാണം കഴിഞ്ഞിട്ട് നല്ലൊരു ജോലി കൊടുത്താ പോരെ. തനിക്കും പിന്നെ തന്റെ കുടുംബത്തിനുള്ളത് എന്താ വേണ്ടെന്ന് വെച്ചാൽ അതങ്ങ് ചെയ്തേക്കാം. ശരി എന്നാ, നിങ്ങക്ക് വേണ്ടി ഞാനിതൊക്കെ ചെയ്യാം. നിങ്ങള് പറഞ്ഞതുപോലെ ചെയ്താ മതി. നിങ്ങളെ മോളോട് എങ്ങനെയെങ്കിലും ഒന്ന് പറഞ്ഞ് ഒന്ന് സമ്മതിപ്പിച്ചാ മതിയെന്നേ. ഞാൻ വെള്ളം അടിച്ചിട്ട് പറയണെന്ന് കരുതരുത്. സത്യം ചെയ്ത് പറയുക, എന്റെ മോള് ജാതിയുടെ പേര് നശിപ്പിക്കില്ല, എന്നെ വിശ്വസിക്കേ. നീ കാരണം നമ്മുടെ ജാതിക്ക് കളങ്കം ഉണ്ടാവില്ലെന്നും ഞാൻ പറയുന്നത് നീ അനുസരിക്കുമെന്നും ഞാൻ അവർക്ക് വാക്കുകൊടുത്തിരിക്കുക. ഞാൻ നീ ജീവിച്ചിരിക്കുന്നതും മരിക്കുന്നതും നിന്റെ മറുപടിയിലാ ഉള്ളത്. ഞാൻ നിന്റെ കൂടെ വിട്ടാവണോ തൂങ്ങി മരിക്കണോ എന്ന് നീ തന്നെ തീരുമാനിക്കും. അല്ല, ട്രിച്ചിക്ക് ഒരുപാട് ബസ്സുള്ള ഈ സമയത്ത് എന്തിനാ ഈ ലാറിൽ വരുന്നേ? ബസ് നമ്മൾ പറയുന്ന സ്ഥലത്തൊന്നും നിർത്തില്ല, എല്ലാം ഒരു കാരണമുണ്ട്. അതിരിക്കട്ടെ, രണ്ട് സ്മോൾ അടിച്ചോട്ടെ. സ്മോളോ? വേണമെങ്കിൽ ചേട്ടനൊരു കട്ടിങ് തരാം. എന്നാ ഓക്കെ ഓക്കെ. ഓനേ, നമുക്ക് ഈ ചെറുതൊന്നും അങ്ങനെ ശരിയാവില്ല. ചുരുങ്ങിയതൊരു ക്വാർട്ടറെങ്കിലും വേണം. ശരിയേട്ടാ, ഗ്ലാസ് എന്തെങ്കിലും ഉണ്ടോ അവിടെ? അവിടെ നോക്ക്, എല്ലാ സാധനങ്ങളും അവിടെ ഉണ്ടോ?
അതിൻ്റെ പിന്നിൽ അച്ചാറുണ്ടാവും, വെളുത്തുള്ളി അച്ചാർ. അത് എടുത്തോ, നല്ല കോമ്പിനേഷനാണ്. അനിയ, ഒഴുക്കും ഒട്ടും കുറയ്ക്കണ്ട, കഴിച്ചിട്ട് രണ്ട് മൂന്ന് ദിവസമായി. ചേടാ ഇത് പിടിക്ക്, എന്താ അടിക്കണ്ട്? അങ്ങനെ തിരക്കൂട്ടില്ലടാ, വണ്ടി ഓടിച്ചോണ്ടിരിക്കല്ലേ, വെള്ളം കോച്ചിട്ടുണ്ടല്ലേ. കുടിക്ക് കുടിക്ക്. ഈ റൂട്ടിൽ എത്ര വർഷമായിട്ടാ വണ്ടി ഓടിച്ചോണ്ടിരിക്കണ? ഏകദേശം ഒരു 6 വർഷത്തോളമായിട്ടുണ്ടാവും. എന്താ ചോദിച്ചത്? എല്ലാവരും കാരണമുണ്ട്. എല്ലാത്തിനും നിനക്കൊരു ഉത്തരവുണ്ടല്ലോ. ശരി, ഇത് അവിടെ ടോർച്ച് ലൈറ്റിന്റെ വെളിച്ചം കാണുന്നില്ലേ, അവിടെ മെല്ലോ വണ്ടി ഒന്ന് സ്ലോ ആയിക്കോ. ഓ, അത് ശരി. അപ്പൊ അതായിരുന്നു ആവശ്യല്ലേ. ചേട്ടനല്ലേ കാരണം ചോദിച്ചേ, എല്ലാം ഈ കാരണം തന്നെ. ഇതിനു വേണ്ടിയാണ് ഹൈവേയില് ലോറിയിൽ വരുന്നത്. ഇപ്പൊ മനസ്സിലായി. ഇതാ കണ്ടില്ലേ, മുഖത്തേക്ക് ടോർച്ച് അടിച്ചുകൊണ്ട് റൈറ്റ് പറയുന്ന കണ്ടില്ലേ, രണ്ടുപേരില് കാണിച്ച് 200 രൂപ എന്ന് പറയുന്നത്. അതൊക്കെ ഓക്കെയാണ്, ചേട്ടൻ വണ്ടി നിർത്ത്. ഓ, ഇവന്റെ ഒക്കെ ഒരു കാര്യം. അത് ശരി, ചേട്ടൻ വരുന്നില്ലേ. അനിയാ, ഇതൊക്കെ നീ പറഞ്ഞിട്ട് വേണോ? ഞാൻ സ്ഥിരം വണ്ടി നിർത്തുന്ന സ്ഥലമല്ലേ ഇത്. നമുക്ക് ഈ ആദ്യത്തെ ഒന്നും ശരിയാവില്ല. ആ മൂന്നാമത് നിൽക്കുന്ന ആളെ കണ്ടോ? അതാണ് നമ്മുടെ സ്ഥിരം പാർട്ടി. അത് ഭയങ്കര ഡിമ്മാണല്ലോ. മൊത്തത്തിൽ കൊള്ളാം, ഒന്നും കൂടെ ഒന്ന് നോക്കാം. പോയാലോ? ഞാൻ നിന്നെ എവിടെ കണ്ടിട്ടുണ്ടല്ലോ ഇതിനു മുമ്പ്. ഒരു പെണ്ണിനെ നന്നായിട്ട് അനുഭവിച്ചാണ് അറിയേണ്ടത്, അല്ലാതെ അന്വേഷണം നടത്താൻ പാടില്ല. തത്വം പറച്ചില്ലൊന്നും ഒരു കുറവുമില്ല. ഒന്ന് പോന്നേ, കുറെ പ്രാവശ്യം ഈ അഴക് കണ്ടതല്ലേ, പിന്നെന്റെ ഇപ്പോ? ഇതൊക്കെ എത്ര കണ്ടാലും അങ്ങ് മതിയാവോ? അല്ല, തന്റെ പേരെന്താ പറഞ്ഞു? പുളി. പുളിയെന്നോ? കുരുകളഞ്ഞ പുളിയാണോ അല്ലെങ്കിൽ കുരുള്ള പുളിയാണോ? തമാശ. പുലിപ്പാണ്ടി. പുലിപ്പാണ്ടി. എങ്ങനെ പുലി പായുന്നേന്ന് നമുക്ക് നോക്കാം. ഏ, എന്താ വന്നുടനെ കിടക്കണ്? ഇതിനൊക്കെ ഒരു മൂട് വരണ്ടേ? പിന്നെ താൻ തരുന്ന ഈ 200 രൂപയ്ക്ക് ഞാനിനി തന്റെ മൂടും ചൂടും ആക്കാം. തനിക്ക് മൂടാവണമെന്നുണ്ടെങ്കിൽ തന്റെ ഭാര്യനെ വിളിച്ചിട്ട് വല്ല ഊട്ടിക്കോ കൊടക്കാലിനോ പോയി റൂം എടുത്തിട്ട് മൂടാക്കാൻ നോക്ക്. സമയമായി, എനിക്ക് വേറെ പാർട്ടി അറ്റൻഡ് ചെയ്യാനുള്ളതാ. ഇത്രയും തിരക്ക് പിടിക്കണോ? പെട്ടെന്ന് പറഞ്ഞയക്കോ. നിക്കടോ. ഏ, നീ അല്ലേ ചോദിച്ച് പുലി എങ്ങനെയാ പായണേന്ന്? അതുകൊണ്ട് ചക്കക്കൂട്ടാൻ കണ്ട ഗ്രേഡ് പിള്ളേർ പോലെയാണോ? എന്നാ ഇത് വെച്ചോ, ഒരു സേഫ്റ്റിക്ക്. ഇതെന്തോന്ന് ഒരെണ്ണം മാത്രം, രണ്ടെണ്ണം കൊണ്ടാ? സ്റ്റീൽ ബോഡിയല്ലേ. ഡോ, ഇത് കപ്പലണ്ടി മുട്ടായി അല്ല, കോണ്ടമാണ്. ശരി ശരി, ഒന്നങ്ങോട്ട് തിരിഞ്ഞിരുന്നോ. ഈ കോണ്ടം എന്താ സർക്കാർ ഹോസ്പിറ്റലിൽ നിന്നാണ് വാങ്ങിച്ചേ? മര്യാദക്ക് ഇടട്ടോ. എന്നാ പിന്നെ നീ തന്നെ വന്നിട്ടോ, പഠിപ്പിക്കാൻ വരുന്നവള്. നല്ലപോലെ കെട്ടിപ്പിടിക്ക്. എന്നാ 500 രൂപ തരാൻ പറ്റുമോ? നീ ആദ്യം കമ്പനി ഇതാക്ക തരാം ഞാൻ. ചേച്ചി, എനിക്കൊരു പെഗ് വേണം. ചേച്ചി പോകഞ്ഞിട്ട് പാടില്ല. എനിക്കെന്താ? എന്താ എന്താടി? ഒന്നും പറയണ്ട, മാന്തി വിട്ടോ? നീർന്നല്ലോ, കൈ പിടിച്ച് മാന്തി വെച്ചിരിക്കോ. ഇനിയൊരു ഗ്ലാസ് എന്താ? ഇതിനേലും ഭേദം ബോംബെ റെഡ് ലൈറ്റാ. ബ്ലൗസും വലിച്ചു കയറി. ആ വെറു പിടിച്ചവൻ അമുക്കെ അമുക്കുവല്, എന്റെ കൈയും പോയി. എന്റെ ഈശ്വര, എന്തു പറയാനാ. എടി തന്നെ, അവിടെ എന്താ ശബ്ദം? വന്ന പണി വിട്ടിട്ട് അവൻ എന്നെ കടിക്കുന്നു. എന്ത് പാട്ട് പാടിക്കൊണ്ടിരിക്കുന്നെ? ഉറക്കം വരുന്നുണ്ടോ? എനിക്ക് ഉറങ്ങാൻ വേണ്ടിയല്ല ഞാൻ പാടിയത്, നീ ഉറങ്ങാതിരിക്കാനാ ഞാൻ പാടിയത്. അല്ല, ഇവിടെ എത്രയോ പെണ്ണുങ്ങളില്ലേ, എന്തിനാ എന്റെ അടുത്ത് തന്നെ വരുന്നേ? അത് എന്താ കാര്യം എനിക്കറിയില്ല, നിന്നെ കണ്ടാ പിന്നെ അങ്ങനെയാ. എന്താ പായും തലേണൊക്കെ ആയിട്ട് നല്ല സെറ്റപ്പിലാണല്ലോ. ഇതൊക്കെ നിനക്ക് വേണ്ടിയല്ലേ. അല്ല, ഇങ്ങനെ കഥയും പറഞ്ഞിരുന്നാ മതിയോ? പറഞ്ഞ പോലെ അത് ശരിയാണല്ലോ, ഇപ്പോ ശരീരങ്ങളല്ലേ സംസാരിക്കേണ്ടത്. എന്നാ പിന്നെ കാര്യങ്ങൾ അങ്ങനെ ഇവിടെ നടക്കട്ടെ അല്ലേ.
200 രൂപയും കൂടി ഇട്ട് തരാൻ പാടില്ല. നന്നായിട്ടല്ലേ ഞാൻ കമ്പനി തരുന്നത്. എന്റെ പൊസിഷൻ ഓക്കെ അല്ലേ? പിന്നെ 500 തന്നാൽ എന്താ? അസുഖം ഭേദമായി അച്ഛാ. ഇപ്പൊ കുറച്ച് ഭേദമുണ്ട് അമ്മേ. ദാ വരുന്നു കവിത. അമ്മേ എന്നമ്മ, എല്ലാം ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. നോക്കിയും കണ്ടേ ചെലവേണേ. ശരി. ഇന്നത്തെ കളക്ഷൻ കുഴപ്പമില്ലായിരുന്നു. അയ്യോ, എന്താ മോളെ ഇത്? എന്താ ഇങ്ങനെ മാന്തി പറിച്ചിരിക്കുന്നേ? അമ്മ എന്താ ഇങ്ങനെ ചോദിക്കുന്നത്? വരുന്നവന്മാരൊക്കെ മനുഷ്യനാണെങ്കിൽ കുഴപ്പമില്ല, എല്ലാവന്മാർക്കും മൃഗത്തിന്റെ സ്വഭാവമാണല്ലോ. അയ്യോ എന്റെ മോളെ, കുറച്ച് മരുന്നിട്ടതോ അമ്മ? ശരി മോളെ. എന്നാ ഈ പൈസ വെച്ചോ, എന്നിട്ട് അച്ഛനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് മരുന്ന് വാങ്ങിച്ചു കൊടുക്ക. ശരി മോളെ, ഞാൻ നിനക്ക് പെരട്ട മരുന്ന് കൊണ്ടുവരാം. എടോ, എന്റെ മരുമകന്റെ അടുത്ത് ഒന്നും പറയാൻ പറ്റൂല. അവൻ ചൂടുവെള്ളം കാലി വീഴുന്നത് പോലെ തുള്ളിച്ചാടിക്കൊണ്ടിരിക്കും, മനസ്സിലായോ? തനിക്ക് സൂക്ഷിച്ച് മര്യാദക്ക് പോവാൻ നോക്ക്. പോയിട്ട് ഉടനെ ഫോൺ ചെയ്യണം. ഒന്ന് പോന്നേ. എടാ സൂക്ഷിച്ചു കൊണ്ടോ. ആ ചേട്ടാ, ഞാൻ ലോഡ് കയറ്റിട്ട് സേലം വഴി അങ്ങ് കോയമ്പത്തൂർ പോവാ. അത് വഴി കുറച്ച്. നീ എന്റെ അടുത്ത് പറയുന്ന കളി എന്റെ മരുമന്റെ അടുത്തൊന്ന് പറയൂ. ചേട്ടാ അഞ്ചു ചാക്ക്. ആ മൂന്ന് ലോഡിന്റെ ബില്ലടിച്ചില്ലേ? പെട്ടെന്ന് ചെയ്. ഓ, അപ്പോഴേക്കും തുടങ്ങിയോ നിന്റെ ഡൈനിങ് ഐറ്റംസ്? എന്താ അത്? എപ്പം നോക്കിയാലും പൊതിയും കെട്ടി വെച്ചേക്കും. നിനക്ക് നിർത്താറായില്ലേ? ആ ചേട്ടാ, നിങ്ങളുടെ മരുമോൻ എത്രയും പെട്ടെന്ന് പെണ്ണ് കെട്ടിച്ചു കൊടുക്ക്. എപ്പോഴും ഇങ്ങനെ പൊതി ഭക്ഷണം കഴിച്ചാൽ എങ്ങനെയാ? മോനെ, എൻ്റെ പരിചയത്തിൽ നല്ല പഠിപ്പുള്ള സുന്ദരിയായ ഒരു പെങ്കൊച്ചുണ്ട്, ഒന്ന് ആലോചിക്കട്ടെ. ശരി ശരി, ഇതൊക്കെ ആരോട് പറയാനാ? ഒന്നും പറ്റില്ല, നീ ഒന്ന് പ്രേമിച്ചെങ്കിൽ കല്യാണം കഴിക്കടാ. പ്രായം ഇങ്ങനെ കൂടി കൂടി പോവല്ലേ. നോക്ക് മണ്ടി, നീ കാണുന്ന ഹോട്ടലിലെല്ലാം കേറി കാപ്പ് കുടിക്കുന്നവനാ. എന്നാ എന്റെ മരുമോനോ, ഇഷ്ടപ്പെട്ടാലും വിശന്നാ മാത്രമേ കഴിക്കുള്ളൂ. അതാ എന്തിനാന്ന് ചോദിച്ചത്? ചേട്ടാ, ഈ പ്രായത്തിലല്ലേ ഇഷ്ടപ്പെട്ട സാധനങ്ങളൊക്കെ കഴിക്കേണ്ടത്? ഛർദിക്കും. അതേ ബാല, വറുത്ത മീനും പൊരിച്ച കോഴിയും വെച്ചിട്ടുണ്ട്. വൈകുന്നേരം വീട്ടിലേക്ക് ഒന്ന് ഇറങ്ങുന്നോ? നിങ്ങളുടെ ജോലി എന്താ? ജോലി നോക്കാനല്ലേ വിളിക്കുന്നേ. എന്റെ പൊന്നു പെങ്ങളെ, അവന് ഫ്രഷ് ആയി കൊടുത്താ പോലും കഴിക്കില്ല. പിന്നെയല്ലേ നിന്റെ കെട്ടിയോ തിന്നെ ബാക്കി തിന്നാൻ വരുന്നത്? നീ ചെല്ലു ചെല്ലു ചെല്ലു. വെറുതെ എന്നെ ദേഷ്യം പിടിപ്പിക്കില്ലേ, ലോഡൊക്കെ കയറ്റില്ലേ, എന്നാ പോവാൻ നോക്കിയേ. ബാല, വണ്ടിക്ക് ലോഡ് കറക്റ്റ് ആയിട്ടിരിക്കുന്ന പോലെ നിനക്ക് ഇതുവരെ ലോഡ് അങ്ങോട്ട് ശരിയാവുന്നില്ല. ചേട്ടാ പോയിട്ട് വരാം. ബാല, ഞാൻ ആ കാശിക്കട വരെ ഒന്ന് പോയിട്ട് വരാം. ഞാൻ വേറെ സ്ഥലത്തേക്കാണ് പോണെന്ന് നീ തെറ്റിദ്ധരിക്കണ്ട, അതുകൊണ്ടാ പറഞ്ഞിട്ട് പോണേ. ആ നിക്ക്, ഞാൻ ആ വഴിക്ക് തന്നെ പോന്ന്, ഞാനും കൂടെ വരാം. എനിക്ക് ബാങ്കിൽ നിന്ന് പോണം. ചിറ്റപ്പൻ ബാങ്കിൽ നിന്ന് ലോൺ എടുത്ത് ഒരു ലോറി മേടിക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. എന്താ നിന്റെ അഭിപ്രായം? ലോണൊക്കെ എടുത്ത് ചെയ്യുന്നത് വളരെ റിസ്ക് ആണ്. എന്താണെങ്കിലും ഒന്ന് ആലോചിച്ച് ചെയ്തോ. പറഞ്ഞപ്പോഴേക്കും വണ്ടി പഞ്ചറായി. ആഹാ, ടയർ പഞ്ചറായല്ലോ. അത് തന്നെ ഞാനും പറഞ്ഞു. ഇത് പറഞ്ഞു തന്നെ വീണ്ടും പറയപ്പോ എന്റെ കാര്യമുണ്ടോ? എനിക്ക് വേറെ സമയം, എനിക്ക് പെട്ടെന്ന് അവിടെ എത്തണം. അല്ല, പഞ്ചറടയ്ക്കാനുള്ള കാശുണ്ടോ? കാശില്ലെങ്കിൽ ഉരുട്ടിട്ട് പോ. എടാ എടാ, ഞാൻ പറയട്ടെ, ഇത് പഞ്ചറടയ്ക്കാനുള്ള കാശ് തരാൻ പറ്റില്ലല്ലേ. ഞാൻ ലോറി മേടിച്ച് കാണിച്ചു തരാൻ തന്നെ. ഒന്ന് വേഗം കേറി. കേറുന്നതിന് മുമ്പ് എന്നെ ഇവന്മാരെ എടുക്കും. ആ കേറ കേറ, വേഗം കേറ, വേഗം കേറ. ആ പോടെ പോടെ പോടെ. ഓ, ഭാഗ്യം തന്നെ നിന്നിരിക്കാൻ നമുക്ക് സീറ്റ് കിട്ടിയല്ലേ. ടിക്കറ്റ് 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 ടിക്കറ്റ്. ആ എവിടെയാ? നോക്കി നാലായിട്ട് കീറിക്കളയല്ലേ കേട്ടോ. ആ എന്നാ ഇടിക്ക ടിക്കറ്റ് ടിക്കറ്റ്. ഗാന്ധിനഗർ. ഇതാ കണ്ടില്ലേ ആ കൊച്ചിനെ, അവൻ എന്തൊക്കെയാ കാണിക്കുന്നതെന്ന്. വൃത്തിയേട്ടവന്മാര് വെറുതെ നിൽക്കുന്നുണ്ടോ നോക്ക്. എന്നെ ഇങ്ങനെ തന്നെ അവനൊക്കെ ചെയ്തത്. നല്ലോണം കൊടുക്കണം അവനൊക്കെ. എന്തെങ്ങനെയൊക്കെ കാണിക്കുന്നവൻ. പെമ്പിള്ളേർ പിന്നെ എങ്ങനെ യാത്ര ചെയ്യും ഇങ്ങനെയൊക്കെ കാണിച്ചാൽ? നീ മുമ്പോട്ട് മാറി നിൽക്കും.
സ്റ്റോപ്പിൽ ഞാൻ ഇറങ്ങും. അതുവരെ എത്ര അമർത്താൻ പറ്റുമോ അമർത്തിക്കും. ഉഷാറാണല്ലോ. ഹലോ, അവനെ ഡീസെന്റ് ആയിട്ട് തന്നെ ഹാൻഡിൽ ചെയ്തു. എനിക്ക് നിങ്ങൾ ഒരുപാട് ഇഷ്ടമായി. എന്താടി മഞ്ജുള, എന്താ ചീ ടോർച്ച് ലൈറ്റ് ജോലിയൊക്കെ എങ്ങനെയുണ്ട്? ഒന്നും പറയാതിരിക്കുന്നത് നല്ലത്. വരുന്നവൻ വരലും കടം പറഞ്ഞിട്ട് പോവുക. അതുകൊണ്ടാണല്ലോ ഞാൻ ചേച്ചി ഇപ്പൊ കാണാൻ വന്നത്. ഈ പ്രായത്തിലും കെ പി ആറിന് നല്ല തിളക്കമുണ്ടല്ലോ. മൈനറേ, ഈ ജോലിക്കേ ചുമരിന് നല്ല തിളക്കമുണ്ടെങ്കിലല്ലേ ചിത്രം വരയ്ക്കാൻ വരുള്ളൂ. നീയും അങ്ങനെ തന്നെയല്ലേ വന്നത്? അതെ, മൈനർ ആയിരുന്നു. എല്ലാം നിങ്ങൾക്ക് കൊടുത്തിട്ട് ഇപ്പൊ ഈ സ്ഥിതിയിലായി. ആ എന്താടാ, എന്താ കാര്യം? സരളയുടെ അടുത്ത് പുതിയ രണ്ട് പെൺകുട്ടികൾ വന്നിട്ടുണ്ട്, ഇങ്ങോട്ട് വിളിച്ചോണ്ടിരട്ടെ. എടാ, അവന്റെ അടുത്ത് എല്ലാം മെലിഞ്ഞ് ഈർക്കിലി പോലെയുള്ളതൊക്കെ ഉണ്ടാവൂ. ആ ഗോവിന്ദന്റെ അടുത്ത് രണ്ട് ഉരുപ്പടിയുണ്ട്, അവിടെ ചെന്ന് കൊണ്ടുപോവാ. അവന്റെ അടുത്ത് പോയി വിളിച്ചോണ്ടിരുന്നതിന് നല്ലോണം വെച്ച് അമർത്തി തേക്ക്. ചേച്ചി, നമ്മുടെ മേനോൻ സാറിന് റോജ ആയിക്കട്ടെ. രാവിലെ എത്തിയതേ ഉള്ളടാ, ഭയങ്കര ടയർഡായിരിക്കും. നർമ്മദയെ വിളിച്ചോണ്ട് പോകും. ശേഷി, നർമ്മദ വീട്ടിൽ നിന്ന് പുറത്താ. അവള് പുറത്താണോ? നർമ്മദേ, ശേഷി, 22 ദിവസമേ ആയിട്ടുള്ളൂ. എന്നോട് തന്നെ നീ നുണ പറയാ? നിന്റെ ഒരുത്തിയുടെ കണക്ക് മാത്രമല്ല, ഇവിടെയുള്ള എല്ലാത്തിന്റെയും കണക്ക് എനിക്കറിയാം. എടാ, വണ്ടി വന്നെന്ന് തോന്നുന്നു. ഇവിടെ വേറെ പാർട്ടിയുടെ അടുത്തേക്ക്. ചേച്ചിയുടെ അടുത്ത് പോയിട്ട് പറഞ്ഞു. നല്ലോണം കമ്പനി കൊടുക്കണം. ഈ കെ പി ആറിന് നല്ല പേര് വാങ്ങിച്ചു തരണം, കേട്ടല്ലോ. അപ്പോഴേ 4 കസ്റ്റമർ നമ്മളെ തേടി വരുള്ളൂ. ഒരു പെണ്ണ് ഭർത്താവിന്റെ അടുത്ത് കിടക്കുന്നത് വേറെ, കസ്റ്റമറിന്റെ അടുത്ത് കിടക്കുന്നത് വേറെ. മനസ്സിലായി കാണുമല്ലോ. നല്ല ഉപദേശമാണല്ലോ കൊടുക്കുന്നത്. ഭർത്താവിനെ പോലെ ഈസി ആയിട്ട് പറ്റിക്കാം, പക്ഷെ പൈസ കൊടുക്കുന്നവനെ പറ്റിക്കാൻ പറ്റുമോ? അല്ലെങ്കിൽ അവൻ വെറുതെ വിടുവോ? പോ, സൂക്ഷിച്ചു വാണി. നിന്നേ ചേച്ചി, രണ്ടു പേര് പകുതി ദിവസം എന്നാ പറഞ്ഞത്. ചെന്നപ്പോ 3 പേരുണ്ട്. ഒരു ദിവസം മുഴുവൻ ഉണ്ടായിട്ട് വെറും 1000 രൂപ. എന്ത് പാർട്ടിയാണോ കൊണ്ടുവന്നേ? നമ്പർ അറിയാലോ, ആദ്യം ഫോൺ വിളിക്ക്. ഹലോ, ഇങ്ങ തന്നെ. എന്താടോ, 1000 രൂപയെ കൊടുക്കുള്ളോ? ബാക്കി പൈസക്ക് തന്റെ അമ്മ ജയിച്ചു. മര്യാദക്ക് കൊടുത്തയക്കണം. ഓ, ചെന്ന് ബാക്കി കാശ് വാങ്ങിച്ചോണ്ട്. അവക്ക് കൊടുക്കാനുള്ളത് കൊടുത്തയച്ചേക്ക്. നമ്മുടെ ഭാഗത്ത് ന്യായം ഉണ്ടെങ്കിലേ 4 പേര് നമ്മളെ തേടി വരുള്ളൂ. കൂടെ പോ. ശരി ചേച്ചി. മോള് സ്കൂളിലേക്ക് പോയോ? ആ പോയി. ബസ്സിന് കാശ് ചോദിച്ചില്ലേ? ഞാൻ മറന്നുപോയി. ശരി മോളെ. ചില്ലറ. ഞാൻ പുറപ്പെടാം. ഇതിൽ 10 പെട്ടി ആന്ധ്രയ്ക്ക് അയക്കണം, 10 പെട്ടി തമിഴ്നാട്ടിലേക്ക് അയക്കണം. നമ്മുടെ കമ്പനി പേരിൽ ബില്ലടിക്കണം. ബില്ലിട്ടേനേഷൻ പറ എന്റെ അടുത്ത്. ഓക്കെ ഓക്കെ സർ. ഏയ്, ഇങ്ങോട്ട് തിരിച്ചേ. ഇങ്ങനെയാണോ സാറേ? ആ, അങ്ങനെ വെച്ചോ. അത് തന്നെ. അതൊന്നു വെച്ചാ എന്തുവാ? ഇവൻ പ്രേമത്തിലാണെന്ന്. എങ്ങനെയാ നീ പറയുന്നേ? അതൊക്കെ
പറയാം, ചെന്നൊരു ബൾബ് എടുത്തിട്ട് വാ. ഏത്? ഒരു ബൾബ് എടുത്തിട്ട് വരാൻ. ഓ അങ്ങനെ. ഞാൻ പറഞ്ഞേ ഇപ്പെങ്ങനെയുണ്ട്, ഇവൻ എവിടെയോ പോയി കൊളുത്തിട്ടുണ്ട്. ഇത് വെച്ച് എങ്ങനെയാടാ പറയാൻ കഴിയ? അല്ലേ കണ്ടില്ലാതെ ബൾബ് കത്തിയത്. ബാല, നമ്മളിങ്ങനെ ഒരുപാട് പേരെ കണ്ടിട്ടുണ്ട്, നീ ആളെവിടെയാണെന്നൊന്ന് കാണിച്ചതാ. ഇത് നടക്കോ നടക്കില്ലെന്ന് നമുക്ക് നോക്കടാ, നിനക്ക് തന്നെ വിശ്വാസമില്ലേ? അല്ല, അവൾ എവിടെയുള്ളതാണെന്ന് പറഞ്ഞില്ല. ബാല, അവന്റെ അടുത്ത് പെണ്ണാരത്ത് കാണിക്കടാ, കാര്യം അവൻ തീർത്തു തരുന്നേ. മാമ, നമ്മുടെ ഗാന്ധിനഗറിന്റെ അടുത്തുള്ള ബസ് സ്റ്റാൻഡ് ഉണ്ടല്ലോ, അവിടെ കൃത്യം ഒരു 11 മണിക്ക് വരും. ഇപ്പൊ മനസ്സിലായടാ, ദിവസവും ബാങ്കിലേക്കാന്നും പറഞ്ഞ് നീ അവളുടെ പറയായിരുന്നു അല്ലേ, അവന്റെ ഒരു നാണം കണ്ടോ. അതൊക്കെ വീടിയേട്ടാ, നീ എന്റെ കൂടെ വാ, ഇതൊക്കെ ഞാൻ ശരിയാക്കി തരാം. എടാ, അവന് മാത്രം കറക്റ്റ് ചെയ്താ മതി. പിന്നെ സത്യേട്ടാ, കാര്യങ്ങളൊക്കെ പറഞ്ഞതുപോലെ ചെയ്തില്ലേ? ഒന്നും പെൻഡിങ്ങിലല്ലോ. ഏയ് വേണ്ട, ഇതൊന്നും ഞങ്ങൾ ഇവിടെ വാങ്ങിക്കാറില്ല. ഈ നമ്പർ വെച്ചോ, പെൺകുട്ടിയാന്നും പറഞ്ഞു നിനക്ക് ഏത് പെണ്ണാണെങ്കിലും കാര്യം ഞാൻ റെഡിയാക്കി തരാന്നേ. ഇതെത്രയാ? 5 രൂപയാ. 5 രൂപയോ? ഇതോ 10 രൂപയോ. വണ്ടി എവിടെ? പുറത്ത് വരിക. ആരോട് കൊണ്ടുപോയി? അവൻ എങ്ങോട്ടാ പോയേ? ഇവിടെ അടുത്ത് തന്നെയാ. ഇപ്പൊ വേഗം കൊണ്ടുവരാൻ പറ. ആ ശരി. ബില്ല് കടച്ചില്ലേ? ആ ഞാൻ പറഞ്ഞ പെണ്ണതാ പോണ്. നീ ഒന്നും മിണ്ടാതിരിക്കേ. ഇവിടെ വണ്ടി നിർത്ത്. ആ ബസ്സിൽ കയറി പെണ്ണ്. ഒരുപാട് പേരുണ്ടല്ലോ. വഴിക്ക് ബാക്കൊന്ന് കണ്ടു, നല്ല ഓടിയാണല്ലോ. ഇയാളെന്തോ നീ പറയണ്. അല്ല, ഞാൻ വണ്ടിയുടെ പിൻഭാഗം പറഞ്ഞത്. ശരി, നീ കേറ്. ഇന്നത്തെ കണി ഇത്ര നല്ലതല്ല, നമുക്ക് നാളെ നോക്കാം. വെറുതെ കേറ്, പോവാം. ഇന്നത്തെ കാര്യം നടന്നില്ലെങ്കിലും നമുക്ക് നാളെ അങ്ങ് ശരിയാക്കി തരാന്നേ. നീ ഇരിക്കട, ഞാനില്ലേ കൂടെ. എന്താടോ മൈനറേ, നമ്മുടെ വീട്ടുവാതിക്കെ പോലീസ് ജീപ്പ് നിൽക്കുന്നേ? അറിയില്ല. കൊള്ളാം. എല്ലാവർക്കും നമസ്കാരം. നല്ലോണം ഫോട്ടോ എടുത്തോ. പോലീസ് അന്വേഷണം, വ്യഭിചാരത്തിന് സ്ത്രീകൾ അറസ്റ്റിലെന്ന് നാളത്തെ പത്രത്തിന്റെ തലക്കെട്ടായിട്ട് തന്നെ ഇട്ടേക്ക്. നിങ്ങളൊക്കെ പഠിച്ചവരാ, എനിക്കറിയാവുന്ന ന്യായം ഞാൻ പറയാം. തെറ്റാണെങ്കിൽ ഈ ചെരുപ്പടി തന്നെ അടിച്ചോ, ശരിയാണെങ്കിൽ എന്ത് ചെയ്യണോ അത് ചെയ്തു. അല്ല, നിങ്ങൾ തന്നെ പറഞ്ഞേ, ഈ പാവം പെൺകുട്ടികൾ എന്ത് ചെയ്യും? എല്ലാരും വേണ്ടതുപോലെ സഹകരിച്ചാലേ കാര്യങ്ങൾ നന്നായി നടക്കൂന്ന് കേട്ടിട്ടില്ലേ. വീട്ടിലെ ഭക്ഷണം നല്ലതാണെങ്കിൽ പിന്നെന്തിനാ ഹോട്ടലിലേക്ക് പോകുന്നേ? ചിലരൊക്കെ ഒരേ ഭക്ഷണം കഴിച്ച് ബോറടിച്ചിട്ട് വരുന്നതാ, മറ്റു ചിലരോ ഭക്ഷണം കൊടുക്കാൻ ആളില്ലാഞ്ഞിട്ട് വരുന്നതാ. വിശപ്പ് മാറ്റുന്നത് ഒരു സേവനമാണെങ്കിൽ ഇതുപോലുള്ള വിശപ്പ് മാറ്റുന്നത് ഒരു സേവനം തന്നെയാ. എല്ലാത്തിനും കാരണം ആഗ്രഹങ്ങൾ അടക്കാൻ പറ്റാത്തത് തന്നെയാ. എന്താടാ, ആനയ്ക്ക് ആഗ്രഹം അടക്കാൻ പറ്റില്ലെങ്കിൽ എന്ത് നടക്കും? മദം പിടിക്കും. നായക്കോ പിടിക്കും. കാളക്ക് ഉഴാൻ വരുത്തില്ലെന്ന് പറഞ്ഞു വാശി പിടിക്കും. മൃഗങ്ങൾക്ക് തന്നെ ഇങ്ങനെയാണെങ്കിൽ അപ്പൊ മനുഷ്യരുടെ കാര്യോ? നല്ല കിറുക്ക് പിടിക്കും. അതുകൊണ്ടാ ബലാത്സംഗം, പീഡനം, മാനഭംഗം ഇതെല്ലാം നടക്കുന്നത്. ഇവരൊക്കെ ഉള്ളതുകൊണ്ട് കുറച്ച് കുറ്റങ്ങൾ കുറയുന്നു, ഇവരൂടെ ഇല്ലെങ്കിലോ? നാട് തന്നെ കുട്ടിച്ചോറായനെ. ഇതും പോരാഞ്ഞിട്ട് ഇവരെ നിയമപ്രകാരം എവിടെ കൊണ്ടുപോയാലും അവിടെയും തെറ്റ് നടക്കും. ഓഷോനെ അറിയില്ലേ, വിശന്താ ഭക്ഷണം കഴിക്കാൻ പറഞ്ഞു. ചെറിയ സുഖത്തിലൂടെ വലിയ സുഖം എന്ന് പറഞ്ഞു.
ചൈനയിലാണെങ്കിൽ വ്യഭിചാരം കൊടികെട്ടി പറക്കുക. 53,000 കോടിയാണ് മറിയുന്നത്. പക്ഷേ ഇന്ത്യയിലോ 13,000 കോടിയേ ഉള്ളൂ. ചൈനയ്ക്ക് 1-ാം സ്ഥാനം, അമേരിക്കയ്ക്ക് 5-ാം സ്ഥാനം, പക്ഷേ ഇന്ത്യക്കോ 8-ാം സ്ഥാനമേ ഉള്ളൂ. അതും ഞങ്ങള് കാരണമാ, ഞങ്ങളുടെ ഈ സേവനം കാരണമാ. എന്താ 10-ാം സ്ഥാനം കൂടി ആയിക്കോട്ടെ, ഫോറിൻ കൾച്ചറിനേക്കാൾ നമ്മള് തന്നെയാണ് ബെറ്റർ. വിദേശത്തൊക്കെ ഒരുത്തി കല്യാണം കഴിച്ച ഒരുത്തന്റെ കൂടെ ജീവിക്കുള്ളൂ. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡൈവേഴ്സ് ചെയ്തിട്ട് 10 പേരുടെ കൂടെ ജീവിക്കും. പക്ഷെ നമ്മുടെ നാട്ടില് ഒരു കല്യാണം കഴിച്ചിട്ട് ചിലരൊക്കെ 9 പേരെ കാമുകനായിട്ട് വെച്ചിട്ടുണ്ടാവും. ഇപ്പൊ പറഞ്ഞേ, സമൂഹത്തിനെ കുറിച്ച് ആർക്കാ ചിന്തയുള്ളത്? അപ്പൊ വലിയ വീട്ടിലെ പെണ്ണുങ്ങളൊക്കെ തെറ്റെയ്യുന്നതോ? അതവർക്ക് സുഖമായിട്ട് ജീവിക്കാൻ വേണ്ടി ഇവരിത് ചെയ്യുന്നത്. വിശപ്പും പട്ടിണിയും മാറ്റാൻ വേണ്ടിയാ. സഹായം ചോദിച്ച് വാതിലിൽ മുട്ടിയ ആരും തുറക്കുന്നില്ല. ആ വാതിൽ തുറക്കാൻ വേണ്ടി ചില സ്ത്രീകൾക്ക് തെറ്റായ വഴിയിലൂടെ പോകേണ്ടി വരുന്നു. എനിക്കറിയാവുന്നതൊക്കെ ഞാൻ പറഞ്ഞു. തെറ്റാണെങ്കിൽ ഇതെടുത്ത് എന്നെ അടിച്ചേക്കേ. നിയമപ്രകാരം തെറ്റാണെങ്കിലും കുറച്ച് മനുഷ്യത്വത്തോടെ പെരുമാറ. മേലുദ്യോഗസ്ഥരോട് പറഞ്ഞ് വഷളാക്കണ്ടെന്ന് വിചാരിച്ചിട്ടാ മര്യാദയ്ക്ക് പോകുന്നതാ നല്ലത്. അല്ലെങ്കിൽ അതും കാണണമെന്നുണ്ടോ? ഫോൺ വിളിച്ച് അവരോട് കാര്യം പറഞ്ഞാൽ എന്താവും എന്നറിയാവോ? പോകാൻ നോക്ക്, ചെല്ല് ചെല്ല്. ശരി, വരാം. ഏയ്, പോയിനടി, പോയി വല്ല ജോലിയും നോക്ക്. ചെല്ല് ചെല്ല്. ഇല്ലേട്ടാ, എനിക്ക് പറ്റില്ല. നിങ്ങൾ എന്തെങ്കിലും തരുന്നുണ്ടെങ്കിൽ തന്നു, ഞാൻ പോവുവോ വീട്ടിലേക്ക്. അയ്യോ, ഇങ്ങനൊന്നും പറയല്ലോ റാണി. എന്താ സംഭവിച്ചത്? ഇല്ല ഏട്ടാ, വേണ്ട. ആഗ്രഹമാണെന്ന് പറഞ്ഞല്ലേ വിളിച്ചത്. വീട്ടിൽ പോലീസ് നുണ പറഞ്ഞിട്ടാ വന്നിരിക്കുന്നത്. നോക്ക്, വേണമെങ്കിൽ അധികം വാങ്ങിച്ചു തരാം. ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുന്നേ. ഞാൻ എന്ത് ചെയ്യാനാ? എന്നോട് നിലയെ പോലെ ചിരിക്കാൻ പറയുന്നു, അവളെ പോലെ തിരിയാൻ പറയുന്നു, അവളെ പോലെ സംസാരിക്കാൻ പറയുന്നു. ഇതൊന്നും പ്രശ്നമല്ലെന്ന് വെച്ചാ എന്നെ കെട്ടിപ്പിടിച്ചിട്ട് പറയാ നിലയുടെ മണ എന്നിലില്ലെന്ന്. ഞാനത് അത്രക്ക് ഗതികെട്ടാണോ കിടക്കുന്നത്? എന്താ റാണി ഇത്? അയാളെ കുറിച്ച് നിനക്ക് അറിയില്ലേ? ചിലർക്ക് ശരീരം ഇഷ്ടപ്പെടും, ചിലർക്ക് മുഖം ഇഷ്ടപ്പെടും. ഇയാൾക്ക് നിലയാണ് ഇഷ്ടം. തന്റെ ഭാര്യ മമ്മൂട്ടിയെ വിചാരിച്ചായിരിക്കും തന്റെ ഒപ്പം കിടക്കുന്നത്. അതുപോലെ എനിക്ക് പറ്റില്ല. എന്താ ചേട്ടാ ഇത്? അവളുടെ അടുത്ത് പോയി നിലയുടെ കാര്യമൊക്കെ പറഞ്ഞായിരുന്നു. ഇവക്ക് ദേഷ്യം എന്താന്ന് വെച്ചാ എന്റെ അടുത്ത് ഇല്ലാത്തത് അവളുടെ അടുത്ത് എന്താ ഉള്ളതെന്നാ ചോദിക്കുന്നെ. എന്തൊക്കെ പറഞ്ഞാലും അവളും തൊഴിൽ ചെയ്യുന്നതല്ലേ? അതാണല്ലോ കാര്യം. ഇവരൊക്കെ ഈ തൊഴിൽ കിടന്ന് നടക്കുന്ന ആൾക്കാരാ. പക്ഷെ അവള് കുടുംബത്തിലെ വിളക്ക. അവളുടെ പേര് പറഞ്ഞാ മതി, ഒരു ലഹരിയാ. അല്ല, അവളിപ്പോ എവിടെയാ? എന്റെ ചേട്ടാ, അവളിപ്പോ വേണ്ടെന്നേ. ചോദിച്ചതിന് ഉത്തരം പറയടാ. ചേട്ടാ, വേണ്ടെന്ന് പറഞ്ഞാ വിട്ടേക്കണേ. നിന്നോട് എവിടെയാണെന്നല്ലേ ചോദിച്ചത്? ശരി, ഞാൻ പറയാന്നേ. ഇവിടെ വന്നിട്ടാണ് അവൾ ഇന്ന് ബസ് കയറുക. ഒന്ന് നിക്ക്, വരും. ഇന്നൊരു കാര്യം ചെയ്യാം, ഞാൻ ആ കടയിൽ പോയി ഒരു ചായയും കുടിച്ച് സിഗരറ്റ് വലിച്ചിട്ട് വരാം. നീ ഇവിടെ നിക്ക്. ഏയ് നിക്ക്, സമയം ഒന്നിപ്പോ വരുവോളെ. നീ നോക്ക്, ഞാനിപ്പോ വരാന്ന് പറഞ്ഞില്ലേ? ചേട്ടാ, മൂസമ്പി കിലോ എത്രയാ? ചേട്ടാ, വരണ്ട സമയായല്ലോ. എന്ന് ഇവിടെ തന്നെയല്ലേ കാണാറ്? അല്ല, ഇത് ആരാ? കണ്ടിട്ട് കൊറേ നാളായല്ലോ. എന്താ ഇവിടെ? കുറച്ച് സാധനങ്ങൾ മേടിക്കാൻ വന്നതാ. സംസാരിച്ചോണ്ടിരിക്കണ. അപ്പൊ ലവ് ഓക്കെ. ഇവരെന്തെങ്ങനെ ബോധം പോയ പോലെ നിൽക്കുന്നെ? അവളിനി വന്നില്ലേ? ദാ ആ പെണ്ണ് വന്നില്ലേ? ഞാൻ പരിചയത്തിൽ ഒരാളെ കണ്ടു, അതാ നേരം വൈകിയത്. ഇപ്പൊ സംസാരിച്ചോണ്ടിരുന്നില്ലേ ആ പെണ്ണ് തന്നെ? അത് ഏത് പെണ്ണ്? ഇപ്പോ ഞാൻ വർത്തമാനം പറഞ്ഞ പെണ്ണോ? അതെ. അത് ശരിയാവില്ല, നീ വന്നേ പോ. എന്തീ പറയുന്നത്? അത് എനിക്കിഷ്ടല്ല, അതന്നെ. നീ വന്നേ. ഇഷ്ടല്ലേ? എന്തു പറ്റി? നല്ല കുട്ടി തന്നെയല്ലേ? നിന്നോട് വേണ്ടെന്നല്ല പറഞ്ഞത്, വേറെ പെണ്ണ് കിട്ടില്ലേ നിനക്ക്? വന്നേ. നിനക്ക് പറഞ്ഞു മനസ്സിലായില്ലേ ആ പെണ്ണിനെ വേണ്ട? വാ, നടക്ക്. ഇതെന്താ ഇങ്ങനെ പറയണ? ബാലേ, നീ എന്തിനാ ടെൻഷൻ ആവുന്നത്?
തന്നോക്കെ, ചിലപ്പോ ആ പെണ്ണ് പാണ്ഡിയുടെ ബന്ധുവായിരിക്കാം, അല്ലെങ്കിൽ ആ പെണ്ണിന് വേറെ ആരായിട്ടെങ്കിലും ലവ് ഉണ്ടാവുന്നേ. ഒരുപക്ഷെ ആ പെണ്ണിനെ തന്നെ പാണ്ഡി ഭാര്യയാക്കാന്ന് വിചാരിച്ചിരിക്കാമല്ലോ. നീ ഇനി വെറുതെ ആലോചിക്കേണ്ടതേ, നാളെ ഞാൻ നിന്നോടൊപ്പം വരുന്നു, വന്ന് ആ പെണ്ണുമായിട്ട് സംസാരിക്കുന്നു. അതൊക്കെ ഒന്ന് വിട്, ആ ചെന്നൈക്ക് സേലത്തേക്കുള്ള ലോഡ് റെഡി ഉണ്ട്, ഒന്ന് ചെന്ന് നോക്കിയേ. ഏവനും നന്നാവൂല്ല നീ. നാളെ മുത്തു നമ്മുടെ വണ്ടി. ചേട്ടാ കഴിച്ചിട്ട് 3 ദിവസമായി ചേട്ടാ, എന്തെങ്കിലും പായാട്ടാ. അയ്യോ സാറേ, എനിക്ക് കാത് കേക്കൂല, നിങ്ങൾ വേറെ സ്ഥലം പോയി നോക്കി. പോടാ പോടാ, ഈ പിച്ചക്കാരനോടാ നല്ല ചോദിച്ചത്, ഞാൻ ഫ്രീ ആണെങ്കിൽ എന്റെ കൂടെ വാ. എടുക്കുന്നത് പിച്ച, അവന്റെ ഹുങ്ക് കണ്ടാ തെണ്ടി. ആ എടാ വണ്ടി അവിടെ എന്താടാ വെച്ച് തേക്കുന്നത്? നോക്കി ശരിയാക്കായിരുന്നു. കൗണ്ടിങ് കറക്റ്റിങ്, ഇനിയിപ്പോ ഇവിടെ നിക്കാൻ പോലും പറ്റില്ല, അത്രേ ഉള്ളൂ. അത് മനസ്സിലാക്കിയോളൂ, അകത്ത് പോടേ. രാവിലെ ഇറങ്ങിക്കൊള്ളും വരെ ഒന്ന് കേട്ടിട്ട്. ഇവനെന്താ വല്ലാത്ത ദേഷ്യത്തില്? അതിന് കാരണം നീ തന്നെയാടാ. അവന് ആവശ്യമില്ല, ടെൻഷനാക്കിയത് നീ തന്നെയല്ലേ. എടാ നീ കല്യാണം കഴിക്കാതെ കണ്ട സ്ഥലത്ത് പോയി വായി വെക്കുന്നവനാ. ആ എന്നാ നമ്മുടെ ബാല അങ്ങനെ അല്ലടാ. ആ പെണ്ണിനെ അവൻ ജീവനെ തന്നെ സ്നേഹിക്കുകയാണെന്നേ. പറ്റുമൊക്കെ എങ്ങനെയെങ്കിലും അവന് കല്യാണം കഴിച്ചു കൊടുക്ക്. ഓ കാര്യങ്ങൾ കല്യാണം വരെ എത്തിയോ? നിങ്ങളോടൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ലേ. എന്താ ബാല, നീ വന്നേ വാ. എങ്ങോട്ട്? നിനക്ക് ആ പെണ്ണിനെ വേണ്ടേ? ആ അന്ന് എൻ്റെ കൂടെ വാ, കാണുന്നു സംസാരിക്കുന്നു. തമാശ കളിക്കല്ലേ? അതെന്തേ എടത്, കളിയല്ല, ഞാൻ സീരിയസ് ആയിട്ട് പറയുന്ന. നീ എന്റെ കൂടെ വാ വാ. ബാലേ അവൻ തന്നെ വിളിക്കല്ലടാ, പോവാൻ നോക്ക്. അവളെ നേരിട്ട് പോയി കണ്ടാലേ പ്രശ്നത്തിന് തീർപ്പുണ്ടാവും. അതല്ല മാമ, ഇപ്പൊ പോയ രാത്രിയാവില്ലേ, നാളെ രാവിലെ പോയി കാണാം. കാണണോന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ പകലെന്ത് രാത്രി എന്ത്? ഒന്ന് പോടാപ്പാനും കൂടെ. നിങ്ങൾ വല്ല കാര്യം കഴിഞ്ഞിട്ടോ വർത്തമാനം പറയണേ? അവളെ രാത്രിയിലേ കാണാൻ പറ്റൂ? എപ്പ കണ്ടാൽ എന്താ, അവളെ കാണണം, ഒന്ന് പോടേ. പറഞ്ഞു കേട്ടില്ല, ചെന്ന് വണ്ടി കേറ. ഓ രാത്രിയിലേ കാണാൻ പറ്റുള്ളൂ. അല്ല ഈ പെണ്ണ് കാണലൊക്കെ രാത്രി പോയ ശരിയാവോ? രാത്രിയെ ശരിയാവോ? ആ പെണ്ണിന്റെ പേരെന്താ? ഓ അപ്പൊ അതാണ് രാത്രി കാണാൻ പോകുന്നത്. നിങ്ങൾ തമ്മിൽ എത്ര നാളത്തെ പരിചയമുണ്ട്? ഇവന്മാരെന്താണ് നിർത്താണ്ട് പോകുന്ന? ആ വിട്ടോ ഇവനോ. നിങ്ങള് പോരെ. ഞാനോ? അവളെ എന്താ വേണ്ടേ? ഇല്ല വേണ്ട. ഇവനെന്താ എന്നെ വിളിക്കുന്നത്? നിനക്കെപ്പോഴും അവളോടായിരുന്നല്ലോ ഇഷ്ടം, പിന്നെ എന്തിനാ നീ എന്നെ ഇപ്പൊ വിളിച്ചോണ്ട് വന്നിരിക്കുന്നത്? എന്തോടും ഇങ്ങനെ കണ്ണുരുട്ടി കാണിക്കുന്നത്? ഫസ്റ്റ് ടൈം ആണോ? അല്ലെങ്കിൽ തന്നെ ഇവന്മാരെ കൊണ്ടുവന്നത് രക്ഷയില്ല. നീ പിന്നെന്താ ഇത്രയും ദൂരം വന്നിട്ട് മിണ്ടാതിരിക്കുന്നത്? വേണ്ട, താല്പര്യമില്ല. അങ്ങനെയൊക്കെ നോക്കിയ വല്ല കാര്യം നടക്കോ? ഇതൊക്കെ നമുക്ക് പറഞ്ഞിട്ടുള്ളതാ. നല്ല മനുഷ്യനും ഒറ്റപ്പെട്ടു പോയാൽ മൃഗത്തിന്റെ സ്വഭാവമായിരിക്കും. ഏയ് എനിക്കൊന്നും വേണ്ട, ജോലി ചെയ്ത് ഞാൻ പൈസ വാങ്ങിക്കില്ല. ആ പെണ്ണെന്ത് ഈ പണിക്ക് വന്നേ? ഏത് പെണ്ണ്? നിന്റെ അടുത്തുണ്ടായിരുന്നില്ലേ ആ പെണ്ണെന്നെ. ആരാ, നിലയോ? അതെ. ഓ നീ അവളുടെ പുരാണങ്ങൾ അറിയാൻ വേണ്ടിട്ടാണോ ഇവിടെ വന്നത്? പിടികിട്ടി. അല്ല നീ എന്താ മാധ്യമ പ്രവർത്തകനാണോ? ഹൈവേയിലെ റെഡ് ലൈറ്റ് എന്ന് തെറ്റ് ടോർച്ച് ലൈറ്റ് എന്ന ഹെഡ്ലൈൻ ഇട്ട് ന്യൂസ് ആക്കാനാണോ? അല്ല ഞാൻ അതിനൊന്നും വന്നതല്ല. പിന്നെന്താ? എന്താ കവിത? ഇനി തുടങ്ങിയിട്ട് പോലുമില്ല. എന്താ വന്ന ആൾക്ക് നില എന്തുകൊണ്ടാ ഈ ജോലിക്ക് ഇറങ്ങിയെന്ന് അറിയണമെന്ന്. ഇവിടുത്തെ ഏരിയയിലെ എസ് ഐ വന്നിട്ടുണ്ട്, അയാൾക്ക് നീ തന്നെ വേണോന്ന്. നമ്മുടെ സാഹചര്യമൊക്കെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്ക്, അല്ലെങ്കിൽ സ്റ്റേഷനിലുള്ള എല്ലാ കേസും നമ്മുടെ തലയിലോട്ട് ഇട്ടിട്ട് അകത്ത് കയറ്റി നമ്മുടെ കാര്യത്തിൽ ഒരു തീരുമാനമാക്കും. ചെല്ല് ചെല്ല്, വേഗം ചെല്ല്. ഇരിക്കുന്നില്ല, എന്തിനാ വരുന്നെന്ന് അറിയാതിരിക്കുന്നു. എന്നിട്ടോ പുതിയൊരു പടത്തിന്റെ പ്രൊഡ്യൂസറിനെ പോലെ കഥ കേൾക്കുക. ഇവനെ എന്ത് ചെയ്യാനാ? എടോ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല, ഇത്രയും നേരമായിട്ട് ഒന്നും ചെയ്തിട്ടില്ല.
അത് മാത്രമല്ല, നിലയുടെ അടുത്ത് അവിടെ കഥനകഥ കേട്ടോണ്ടിരിക്കുവായിരുന്നോ? എന്തോടു, അവളോട് വല്ല പ്രേമോ വല്ലോ ഉണ്ടോ? എടു നാണിക്കാതൊന്ന് പറയടോ, പ്രേമിക്കുന്നു? തന്നോടല്ലേ ചോദിച്ചത്? പ്രേമോ ആണ്. അമ്പലത്തിൽ പോകുന്നതിന് പകരം ചാരായക്കട വന്നിരിക്കുന്ന പോലെ ഉണ്ട്. അത് ശരി, പ്രേമിച്ചിട്ട് എന്ത് ചെയ്യാൻ പോവാ? ചോദിച്ചത് മനസ്സിലായില്ലേ? പ്രേമിച്ച് താൻ എന്ത് ചെയ്യാൻ പോവാണെന്ന്. എടോ കല്യാണം കഴിക്കാനല്ലേ, അതിനുശേഷം എടോ പറയടോ, അതല്ലേ. എടോ അവൾ 200 രൂപയ്ക്ക് വരാമെന്ന് പറഞ്ഞില്ലേ? പിന്നെന്ത് വേണോ, എന്തിനാ ഈ തല ചുറ്റി മൂക്കെ തൊടാൻ പോകുന്നത്? കാശ് കൊടുത്ത് വന്ന ജോലി തീർക്കാതെ ഇത്രയ്ക്ക് മണ്ടനായി പോയല്ലോ താന്. കണ്ടില്ലേ, അയാൾക്ക് ദേഷ്യം വന്നു. പോ പോ. വേദനയുണ്ടോ? ആ വെറി പിടിച്ചെന്ന നായ നന്നായി കീറിക്കളഞ്ഞു. വെറിയണവന്മാർക്ക് നിർത്തി വെടിവെക്കണം ഇവനെയൊക്കെ. നിനക്കെന്താ, ചില ആണുങ്ങൾ ഇങ്ങനെയൊക്കെ തന്നെയാ പെരുമാറാ. എന്താടി നിന്റെ ആൾ ഇവിടെ വന്നിക്കുന്ന? അവിടെ തന്നെ നിക്കട്ടെ, നമുക്കെന്താ? എന്താടി മരുന്നിട്ടിട്ട് നിനക്ക് നീറുന്നില്ലേ? മനസ്സിന്റെ നീറ്റലിനേക്കാൾ വലുതല്ല മരുന്നിന്റെ ഒന്ന് നീറ്റൽ. ഇങ്ങനെ ചെയ്യുന്നവന്മാര് നശിച്ചു പോത്തേ ഉള്ളൂ. അവന്മാര് നന്നായിരുന്നാ മാത്രല്ലേ നമ്മളന്വേഷിച്ചു വരുള്ളൂ. അവനൊന്നും വഴക്കു പറയല്ലേ. നില ചേച്ചി, സിഗരറ്റിന്റെ കവറും കൺമഷിയുടെ ഡപ്പിയും കൂടെ ഒന്ന് തരുവോ? എന്താ കവിത, നീ എന്തോ എഴുതുന്നേ? കവിത നോക്കട്ടെ. അവന് ആവശ്യം ശരീരം, എനിക്കാവശ്യം പണം. ആവശ്യങ്ങൾ ഒന്നാണെങ്കിലും രണ്ടിന്റെ അർത്ഥം വേറെ. അങ്ങനെ മഞ്ജുള, കവിത, നില എന്ന് ഒപ്പം വിളിക്കുക. ഞങ്ങളെ വിൽക്കുന്ന സാധനങ്ങളാണല്ലോ. നില, നിന്റെ കഥ അറിയാതെ ഇവനെ ഉറക്കം വരില്ലെന്നാ തോന്നുന്നത്. അവനൊന്ന് പറഞ്ഞ് മനസ്സിലാക്ക്. ഞാൻ പോവാ, എന്റെ നോട്ടിങ് ഇതാ. ചൂടുവെള്ളം കുളിക്കാൻ അടുത്ത് തന്നെയുണ്ട്, എടുത്തു കഴിച്ചോ, ഞാനിപ്പോ വരാം. എന്താ തന്റെ പ്രശ്നം? ഒരു കാര്യം പറഞ്ഞേക്കാം, എന്റെ കഥ അത്ര നല്ലതല്ല. എനിക്ക് തന്നോട് പറയാൻ താല്പര്യവുമില്ല. വെറുതെ എന്റെ പുറകിൽ നടക്കരുത്. ഞാൻ നിന്നെ ശരിക്കും ഇഷ്ടപ്പെടുന്നുണ്ട്. നമ്മൾ തമ്മിൽ ചേരോ ഇല്ലയോ എന്നുള്ളതൊക്കെ വേറെ വിഷയം. തനിക്ക് എന്താ വേണ്ടേ? എന്റെ കഥ അറിയണം, അത്രയല്ലേ ഉള്ളൂ. പറയാം. എല്ലാ പെൺകുട്ടികളെയും പോലെ നന്നായിട്ട് തന്നെ എന്റെ ജീവിതം പോയിക്കൊണ്ടിരുന്നെ. എന്നെ ഒരാള് സ്നേഹിച്ചിരുന്നു. എന്റെ അച്ഛന് ജാതിയായിരുന്നു വലുത്. എന്റെ ഇഷ്ടമായിരുന്നില്ല. എന്റെ അച്ഛന്റെ സന്തോഷമായിരുന്നു എനിക്ക് വലുത്. എന്റെ കല്യാണം കഴിഞ്ഞതോടെ അച്ഛനും എന്നെ വിട്ടുപോയി. ഇഷ്ടപ്പെട്ടത് കിട്ടിയില്ലെങ്കിൽ കിട്ടിയത് ഇഷ്ടപ്പെടണം. കെട്ടിയവനെ സ്നേഹിച്ചു. അദ്ദേഹമാണ് എന്റെ ജീവിതം എന്ന് കരുതി. സന്തോഷത്തോടെ എന്റെ ജീവിതം തുടങ്ങി. മണ്ണിൽ പിറന്നിതേ ഞാൻ നിനക്കായി, ഉള്ളം തന്നിതേ നീ എനിക്കായി. ഞാൻ നിനക്കായി ഉള്ളം തന്നിതേ നീ എനിക്കായി. ഉയരെ നീ എന്നെ ഉയരെ
മഞ്ഞു പൊൻവസന്തം ചുംബനങ്ങളുടെ കുളിരണിയേ എന്റെ ജന്മം പങ്കുവെക്കും സ്നേഹമുള്ള മുകിലുടലണിയേ നാളെ നമ്മുടെ തോട്ടത്തിലെ വീട്ടിൽ വിരുന്ന് വെച്ചിട്ടുണ്ട്. രണ്ടുപേരും കൂടി നേരത്തെ എത്തിയേക്കണം കേട്ടോ. ശരി, വന്നേക്കാം. നിലേനെ മറക്കാതെ കൊണ്ടുവരണം. മനസ്സിലായില്ലേ? വണ്ടി എടുക്കട. ശരി കേട്ടോ. എടേ, കൃത്യമായിട്ട് പോയിട്ട് വരണം. കാശ് കറക്റ്റായിട്ട് വാങ്ങിച്ചോ. അന്നില്ലെങ്കിൽ രണ്ട് തട്ട് തട്ട്. നീ എന്തിനാ അവളെ നോക്കുന്നെ? നീ കഴിക്കാത്ത ആളൊന്നല്ലല്ലോ. ഞാൻ ഇവളെ ആദ്യം കണ്ടത് കൊണ്ടാ നിനക്ക് ഇവളെ കാണാനുള്ള ഭാഗ്യം ഉണ്ടായത്. ഇപ്പൊ എന്നേക്കാൾ വലുത് നിനക്ക് അവളാണെങ്കിലേ പിന്നെ ഞാൻ എന്നിട്ട്. അയ്യോ ചേട്ടാ, ഞാൻ പറഞ്ഞ അനുസരിക്കില്ലേ നീ? അയ്യോ അണ്ണനെന്താ ഇങ്ങനെ പറഞ്ഞ? അണ്ണൻ പറഞ്ഞ വിഷം വരെ ഞാൻ കുടിക്കും. ഇപ്പോഴാ നീ എന്റെ അനിയനായി. ഷൺമുഖ, മൂർത്തി നിന്നോട് കാര്യങ്ങളൊക്കെ പറഞ്ഞില്ലേ? ഒന്നും പറഞ്ഞില്ലണ്ണാ. ഒന്നും പറഞ്ഞില്ലേ? അത് മോശമായല്ലോ. അല്ല, എന്റെ സ്വത്തിനെല്ലാം ബിനാമി നീയാണെങ്കിൽ നീ എന്താ ചെയ്യാ? എല്ലാ സ്വത്തുക്കളും നന്നായിട്ട് നോക്കുവണ്ണാ. എന്റെ കുടുംബം നിന്റെ ഉത്തരവാദിത്തത്തിൽ വിട്ടാലോ? എന്ത് ചെയ്യും? നന്നായിട്ട് നോക്കുവണ്ണാ. എന്റെ സ്വത്തുക്കളും എന്റെ കുടുംബവും നല്ലതുപോലെ നോക്കുന്ന നിന്നെയും നിന്റെ ഭാര്യയെയും ഞാൻ നന്നായി നോക്കട്ടെ. അണ്ണ, അണ്ണ എന്താ പറഞ്ഞു വരുന്നത്? ഷൺമുഖം, എന്റെ എല്ലാ കാര്യങ്ങൾക്കും നീ ഒരാളാ ബിനാമി. നിന്റെ ഭാര്യയ്ക്ക് ഞാൻ അഭിനാമി. ഞാൻ നിന്റെ അടുത്ത് കൈയിട്ട് ജോലി ചെയ്യുന്നവനാ. നിനക്കെന്റെ ജീവൻ വരെ ഞാൻ തരും. എന്ന് നിന്റെ ആഗ്രഹത്തിന് എന്റെ ഭാര്യ എന്ന് ചോദിക്കുമല്ലടാ. എനിക്ക് നിന്റെ ഭാര്യയായിട്ട് കിടക്കണം തോന്നുന്നുണ്ടാ. ഇത് നിനക്ക് അയച്ചു വെക്കാൻ പറ്റുമോ? നോക്ക്, ഇതോടെ വിട്ടേക്ക്. ഇല്ലെങ്കിൽ കഷ്ണം കഷ്ണമാകും. പറഞ്ഞേക്കാം. നീയൊക്കെയാണ് ഈ ജനങ്ങളുടെ നേതാവ്. എന്റെ എച്ചില് നിന്റെ മുഖത്ത് വീഴാനുള്ള യോഗ്യത നിനക്കില്ല. സ്വന്തം ഭാര്യ മറ്റൊരുത്തം വിളിച്ചാ ഏതൊരുത്തനാണെങ്കിലും ദേഷ്യം വരും. നിന്നെ കണ്ടാ തന്നെ അറിയാം. വാ ഷൺമുഖ, നമുക്ക് ഇനി ഇവിടെ നിൽക്കണ്ട. വാടാ മോനെ. എന്ത് പറ്റി? ഇന്ന് ജോലിക്കും വേലയ്ക്കൊന്നും പോകുന്നില്ലേ? ഇല്ലെന്നില്ലേ. അവൻ ഇന്നലെ സംസാരിച്ചത് എന്തോ വല്ലാത്തൊരു വിഷമ. രാത്രി മുഴുവൻ ഞാൻ ഉറങ്ങിയിട്ടേയില്ല. ആ വൃത്തികെട്ടവും പറഞ്ഞതൊക്കെ നിങ്ങൾ എന്തിനാ ഇപ്പോഴും ഓർത്തിരിക്കുന്നേ? ജോലിക്ക് പോ, എല്ലാം ശരിയാവും. നിലേ, നമ്മുടെ ഭാർഗവൻ ചേട്ടൻ കട ലീസിന് കൊടുക്കാൻ പോവാത്രേ. നമുക്കത് കിട്ടിക്കഴിഞ്ഞാലുണ്ടല്ലോ, നീയാണ് ഓണർ. സ്ഥിര വരുമാനമുള്ള ഒരു ജോലി ഉണ്ടെങ്കിൽ തന്നെ മതി. സ്വപ്നം കാണുന്ന ആപ്പിളിനേക്കാളും കയ്യിലുള്ള നെല്ലിക്കയാ നല്ലത്. ഒന്നും മിണ്ടാതിരിക്കടി. ആപ്പിള് നെല്ലിക്ക എന്നൊക്കെ പറഞ്ഞോ. എന്ത് പറ്റി? ബീഡി വലിക്കാതെന്ന് പറഞ്ഞ് കേക്കോ നിങ്ങള്? വേദനിക്കുന്നു. വെള്ളം കുടിക്ക്. ആരെങ്കിലും ഓടി വരണ്ടേ.
ഇയാളെ ഐസിയുലേക്ക് ചേഞ്ച് ചെയ്തേക്കും. ഓക്കേ ഡോക്ടർ. കണ്ടിന്യൂസ് ആയിട്ട് പ്രോഗ്രസ് മോണിറ്റർ ചെയ്തോണ്ടിരിക്കും. ഓക്കേ ഡോക്ടർ. ഓക്കേ ഓക്കേ. ദേ നോക്ക്, സിവിയർ അറ്റാക്കാ. ആൻജിയോ എടുത്ത് നോക്കണം. മദ്യപിക്കാറുണ്ടോ? എന്തൊക്കെയോ അസുഖങ്ങളുണ്ട്. ആദ്യം ഒരു 20,000 രൂപ കൗണ്ടറിൽ അടച്ചേക്ക്, ബാക്കിയുള്ളത് പിന്നീട് പറയാം. ഈ ടെസ്റ്റൊക്കെ ഇപ്പം തന്നെ എടുത്തേക്ക്. നിങ്ങളുടെ ഹസ്ബൻഡിൻ്റെ സിറ്റുവേഷൻ വളരെ മോശമായിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് ഓപ്പറേഷൻ ചെയ്യണം, ഇല്ലെങ്കിൽ കുറച്ച് ക്രിട്ടിക്കലാണ്. 2 മണിക്കൂറിലൊരിക്കൽ ഈ ഗുളിക കൊടുക്കണം. മറക്കാൻ പാടില്ല, സിറ്റുവേഷൻ മോശമാവും, ഫിക്സ് വരാൻ സാധ്യതയുണ്ട്. പിന്നെ ഞങ്ങൾക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല. വേഗം ഓപ്പറേഷൻ ഏർപ്പാട് ചെയ്യ്. ഓക്കെ. പൈസക്ക് നീ ഇപ്പൊ എന്താ ചെയ്യാൻ പോകുന്ന? ഒരു കാര്യം ചെയ്ത് എന്റെ ഭർത്താവിനെ ഏതെങ്കിലും ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോവാ. അവിടെ പൈസ ഇല്ലാതെ അവരെ ഓപ്പറേഷൻ ചെയ്യും. ഞാൻ അവിടെ അന്വേഷിച്ചു, ഹാർട്ട് ഓപ്പറേഷൻ ചെയ്യാൻ 100 കണക്കിന് ആൾക്കാർ വെയിറ്റിംഗ് ആണ്. അത്ര അവരുടെ ഓപ്പറേഷൻ തീരുമ്പോഴേക്കും ഷൺമുഖൻ എന്തെങ്കിലും സംഭവിച്ചാലോ? നില, നീ ഇങ്ങനെ കരയല്ലേ? ചേച്ചി, അത്യാവശ്യമായിട്ട് കുറച്ച് കാശ് വേണം. കഴിഞ്ഞ ആഴ്ച ചോദിച്ചിരുന്നെങ്കിൽ എന്തെങ്കിലും ചെയ്യായിരുന്നു. ഞാൻ തന്നെ 2 മാസമായിട്ട് കഷ്ടപ്പാടില്ല. ചേച്ചി, കിട്ടിയ മോളെ. ഇല്ല, എന്താ ചെയ്യേണ്ടെന്ന് ഒരു പിടുത്തോ? ഇവിടുത്തെ വലിയ പണക്കാരൻ കമലക്കണ്ണന്റെ ഭാര്യയാണ്. അവരോട് ചോദിച്ചാൽ ചിലപ്പോ തരുമായിരിക്കും. വാ, ഞാൻ കൊണ്ടുപോകാം. എല്ലാം എടുത്തു വെച്ചോ. ആ, പോയി വണ്ടി കയറി ഇരിക്കേ. ചെല്. ഏയ്, ഇവളെ എന്തിനാ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നേ? ചേച്ചി, ഇവളുടെ ഭർത്താവിന് തീരെ സുഖമില്ല, ഓപ്പറേഷൻ ചെയ്യണം. കുറച്ച് പണത്തിന് അത്യാവശ്യമുള്ളത് കൊണ്ടാണ് ഇങ്ങോട്ട് കൊണ്ടുവന്നത്. നിങ്ങളൊന്ന് സഹായിക്കണം. എന്ത് പണോ? ഇവള് കാരണോ എന്റെ ഭർത്താവ് ആക്സിഡന്റ് ആയി ഹോസ്പിറ്റലിൽ കിടക്കുന്നത്? നാണമില്ലാതെ പൈസ ചോദിച്ചു വന്ന് നിക്കുന്ന കണ്ടില്ലേ? ദേ, ഇനി നിന്നെ ഈ പരിസരത്ത് എങ്ങനെ കണ്ടാലുണ്ടല്ലോ. കൊണ്ടടുത്ത് തന്നെ വെട്ടിയിടിഞ്ഞ്. കൂട്ടിക്കൊണ്ടുപോയിക്കേ. ഡ്രൈവർ, വണ്ടി എടുക്ക. വന്നിരിക്കുന്നു പൈസയും ചോദിച്ചോണ്ട്. നിങ്ങളുടെ ഭർത്താവിന്റെ സിറ്റുവേഷൻ വളരെ മോശമാണ്. എത്രയും പെട്ടെന്ന് ഓപ്പറേഷൻ ചെയ്യണം, ഇല്ലെങ്കിൽ നിങ്ങളുടെ ഹസ്ബൻഡിന് എന്തും സംഭവിക്കാം. പാൽ, പാൽ. ചേച്ചി, പാല്. ചേച്ചി, ആ പാത്രം ഒന്ന് കൊണ്ടുവാ. താലി വരെ നീ പണയം വെച്ചല്ലോടി, അവസാനം ഒന്നുമില്ലാതായല്ലോ. ഷൺമുഖ,
പാലില് ഹോർലിക്സ് ഇട്ട് തരാൻ കുടിക്കുന്നോ? ഷൺമുഖ, ഇതെവിടെ പോയി? ഷൺമുഖ, 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 ഞാൻ ജീവനോടെ ഇരുന്ന നിനക്കും കഷ്ടം എനിക്കും കഷ്ടം. ഞാൻ മരിക്കുന്നതാ നല്ലത്. ഞാൻ ഇവിടെ കിടന്ന് മരിച്ചോളാം. നീ എവിടെയെങ്കിലും പോയി സന്തോഷമായിട്ട് ജീവിക്ക. എനിക്ക് ഈ ജീവിതം വേണ്ട. നിങ്ങൾ പോയിട്ട് ഞാൻ എങ്ങനെ ജീവിക്കാനാ? ആദ്യം കഴുത്തിന്ന് കയറെടുക്ക്, അല്ലെങ്കിൽ ഇവിടെ തന്നെ ഞാൻ തൂങ്ങി ചാവും. എന്നെ രക്ഷിക്കാൻ കഴിയില്ല, ഞാൻ ചാകുന്നതാ നല്ലത്. അങ്ങനെ പറയരുത്, എനിക്ക് ജീവനുള്ളത് വരെ നിങ്ങൾക്കൊന്നും ആവില്ല. നില, നീ പണത്തിന് എന്താ ചെയ്യാൻ പോന്ന്? നിങ്ങൾ വിഷമിക്കണ്ട, ഞാനില്ലേ, എന്റെ ജീവനില്ലേ. എന്ത് ചെയ്യാൻ പോവാ? കൂലിവേലയ്ക്ക് പോണം. കൂലിവേല എടുത്ത് 50-100 വാങ്ങിച്ചാണോ നീ രക്ഷപ്പെടുത്താൻ പോകുന്നത്? പറ, അത്ര നാളെ നിന്റെ ഭർത്താവ് ജീവിച്ചിരിക്കുന്നു എനിക്ക് തോന്നുന്നുണ്ടോ? മുൻപ് ഞാനുണ്ടായിരുന്ന അവസ്ഥയിലാണ് ഇപ്പോഴും നീ ഉള്ളത്. എന്റെ അച്ഛനമ്മയെ നോക്കണം, അനിയത്തേക്ക് ഒരു ഭാവി ഉണ്ടാക്കി കൊടുക്കണം. അതിനുവേണ്ടിയാ ഞാൻ എന്റെ ശരീരം വിറ്റത്. എന്റെ മനസാക്ഷിക്ക് എന്താ ശരിയെന്ന് തോന്നിയത് അതാ ഞാൻ ചെയ്തത്. ഇന്ന് അവർക്കൊരു കുറവും ഇല്ല. അവരെല്ലാരും സന്തോഷമായിട്ടിരിക്കുന്നത് കാണുമ്പോ എനിക്ക് എന്റെ വേദനകളൊന്നും അറിയുന്നില്ല. പണ്ടൊക്കെ ചില സ്ത്രീകൾ കെട്ടിയ ഭർത്താവിന്റെ ആഗ്രഹം നിറവേറ്റാൻ, ജീവൻ രക്ഷിക്കാനും, തനിക്ക് എന്ത് സംഭവിച്ചാലും സ്വന്തം മാനം പോലും നോക്കാതെ ഭർത്താവിന് വേണ്ടി ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടുണ്ടത്രേ. ഇനി നീ എന്താ ചെയ്യാൻ പോകുന്നില്ല? ഇവിടെ നോക്കുന്നില്ല, എനിക്ക് നിന്റെ കണ്ണീരൊപ്പം മാത്രമേ കഴിയൂ. പക്ഷെ നീ വിചാരിച്ച മാത്രമേ നിനക്ക് നിർത്താൻ സാധിക്കൂ. നിന്റെ ഭർത്താവ് രക്ഷപ്പെടണം. നീ തീരുമാനിക്ക. എന്റെ മനസ്സും ശരീരവും നീ ആ ഷൺമുഖം. ഒരമ്മയുടെ രക്തമാണ് കുഞ്ഞിന് പാലാകുന്നത്. നിന്റെ ജീവൻ രക്ഷിക്കാൻ എന്റെ ശരീരമാണ് മരുന്നെങ്കിൽ അങ്ങനെ തന്നെ ആവട്ടെ. തീരുമാനിച്ചോ? തായ ഇട്ടിട്ട് ഞാനിപ്പോ നിന്നെ വെട്ട് നോക്കിക്കോ. ബാക്കിയുള്ളൂ. ഹേ, ഞാൻ പറഞ്ഞത് ശരിയായില്ലേ? താൻ കളിക്കുന്നേ. 2 മണിക്കൂർ ഇവളെ കൊണ്ടുപോ. മഹേശ്വരി, ആ ചേച്ചി, എന്താ ചെയ്യുന്നേ? ഡ്രസ് മാറ്റിക്കൊണ്ടിരിക്കുക. എല്ലാരും സുഖാന്വേഷിച്ചാണോ ഇവിടെ വരുന്നേ? ഇവിടെ വരുന്ന ഓരോരുത്തർക്കും ഓരോ കാരണങ്ങളുണ്ട്. ഇപ്പോഴത്തെ ചുറ്റുപാട് അങ്ങനെയായിപ്പോയി. വലിയ റേറ്റൊന്നും കിട്ടില്ല, കല്യാണം കഴിഞ്ഞതും കൂടിയല്ലേ. ചെറുപ്പക്കാർ പെമ്പിള്ളരെ അയച്ചാൽ തന്നെ 1000 കുറ്റം പറയും. കരഞ്ഞുകൊണ്ടാ കാശ് തരുന്നത് തന്നെ. ഈ തൊഴിൽ തന്നെ ആകെ കഷ്ടപ്പാടിലായി. എന്ത് ചെയ്യാനാ? അങ്ങനെ വിടാൻ പറ്റുമോ? ആ, കുലത്തൊഴിലായിപ്പോയില്ലേ. കവിതേ, ശരി, നീ നാളെ കൂട്ടിക്കൊണ്ടു വാ. പൊയ്ക്കോ? ശരി. ദാ നോക്കിയേ, നമ്മുടെ MLA ചോദിച്ചോണ്ടിരിക്കുന്നില്ലേ, അങ്ങോട്ട് അയക്കേ. മൈനറേ,
വാങ്ങുന്നവനെയും വിൽക്കുന്നവനെയും ഒന്ന് വെയിറ്റ് ചെയ്യിപ്പിച്ചാലേ നമുക്കൊരു വെയിറ്റ് ഉണ്ടാവൂ. അവരൊന്ന് വെയിറ്റ് ചെയ്യട്ടെ. ഹേയ്, നിങ്ങൾ എന്താടി ഇവിടെ കളിച്ചോണ്ടിരിക്കുന്നത്? ചെന്ന് നിങ്ങളുടെ കളി കളിക്കാൻ നോക്ക്. അവരൊക്കെ ഇവിടെ വെയിറ്റ് ചെയ്യല്ലേ. മൂന്ന്. നാട്ടുകാരുടെ കണ്ണു മുഴുവൻ നിന്റെ പുറത്താ ഉള്ളത്. ഞാൻ നിന്നെ കല്യാണം കഴിച്ചതുകൊണ്ട് എല്ലാവർക്കും വല്ലാത്ത അസൂയ. എല്ലാരുടെ കണ്ണും ഇതോടെ പോട്ടെ. നേതാവേ, ഫ്രഷ് പീസ. എത്ര പേരെ ഞാൻ അയച്ചിട്ടുണ്ട്, അതിലൊന്നിനെ അല്ലേ പെണ്ണുപിള്ള ആക്കിയത്? എന്നെ വിശ്വസിക്കുന്നേ. അരമണിക്കൂറല്ലേ, തീർച്ചയായിട്ടും എത്തിയേക്കാം. എത്ര തരുമെന്നാ പറഞ്ഞേ? 3000 രൂപ തരുമെന്ന്. അതില് പി എക്ക് 300 കൊടുക്കണം, ഡ്രൈവറിന് 100 കൊടുക്കണം, പഴയ ബ്രോക്കറിനെ കട്ട് ചെയ്യാൻ 500 കൊടുക്കണം, വഴി പോലീസുകാര് ചെക്ക് പോസ്റ്റിൽ പിടിച്ചാൽ 200 അവിടെ കൊടുക്കണം, ബംഗ്ലാവിലെ വാച്ച്മാന് 100 നിനക്ക് തരണം. ഇത്രയും സെറ്റപ്പ് ചെയ്യുന്ന എനിക്ക് ഒരു 500 രൂപയെങ്കിലും വേണ്ടേ? ഇത്രയെങ്കിലും കിട്ടിയില്ലെങ്കിലേ ഈ തൊഴില് പിന്നെ ഞാൻ എന്തിനാ ചെയ്യുന്നേ? ആ പെണ്ണ് ആദ്യമായിട്ട് നമ്മളെ വിശ്വസിച്ച ഈ തൊഴിലേക്ക് വന്നിരിക്കുന്ന ഒരു 3000 രൂപയെങ്കിലും കിട്ടണ്ടേ അവക്ക്? ഫ്രഷാ രാത്രി മുഴുവൻ ഉണ്ടാവുന്നു പറഞ്ഞ ഒരു 5000 രൂപ ചോദിച്ചു നോക്ക്. നേതാവേ, അപ്പൊ അങ്ങനെ ചെയ്യാ, ഇപ്പൊ തന്നെ അയച്ചേക്കാം. ഈ പെണ്ണിന്റെ ഒരു ഭാഗ്യമാ ശരിയെന്ന് അയാൾ പറഞ്ഞു. ഞാൻ പോയി വണ്ടി ഏർപ്പാട് ചെന്ന് വണ്ടി റെഡിയാക്ക. നില, ഇങ്ങോട്ട് വന്നേ, അടുത്ത് വാ മോളെ. ദേ നോക്ക്, ആദ്യമായിട്ട് പോകുന്നതാ, പ്രശ്നം ഉണ്ടാക്കാതെ മിടുക്കിയായിരിക്കണം. ഈ തൊഴിലിൽ അങ്ങനെ കയറ്റം ഇറക്കമൊക്കെ ഉണ്ടാവും, അതൊക്കെ കുറച്ച് കഴിയുമ്പോൾ നിനക്ക് മനസ്സിലാവും. കല്യാണം കഴിയാത്തവനാണെങ്കിൽ കാമുകയായിരുന്നു, കല്യാണം കഴിഞ്ഞവനാണെങ്കിൽ മറ്റൊരു ഭാര്യയായിട്ട് നിന്നു. ഞാൻ പറഞ്ഞ് മനസ്സിലാവുന്നുണ്ടല്ലോ, ഭാര്യയെ ഇഷ്ടമുള്ളവൻ പോലും സ്വത്ത് വില്ലിലാണ് എഴുതി വെക്കാറുള്ളത്. പക്ഷെ നിന്നെപ്പോലൊരു പെണ്ണിനെ ഇഷ്ടപ്പെട്ടാ എല്ലാം വിറ്റവൻ കൈ തരും. അതാണ് നമ്മുടെ തൊഴിലിന്റെ മഹത്വം. എന്തിനാടി നിന്റെ മുഖം ഇങ്ങനെ വീർപ്പിച്ചു വെച്ചിരിക്കുന്നേ? നമ്മുടെ മനസ്സിൽ എത്ര ദുഃഖമുണ്ടെങ്കിലും മുഖത്തത് കാണിക്കാനേ പാടില്ല. ഗോദാവരി, ഗോദാവരി, ഇവളെ വേണ്ട വിധത്തിൽ അണിയിച്ചൊരുക്കി കൊണ്ടുവാ. പോ മോളെ, പോയിട്ട് വാ. ആ വാ. കണ്ടില്ലേ എന്ത് ഭംഗിയാ നിന്നെ കാണാനായിട്ട്. വാ പതുക്കെ വാ, നോക്കി. എന്റെ ഈശ്വര, ഇത്രയും സൗന്ദര്യം എവിടുന്നാടി നിനക്ക്? നിന്റെ പേരെന്താന്നാ പറഞ്ഞ? നീല. നീലാവോ? രാത്രി വന്നിട്ട് രാവിലെ കാണാതെ പോകുന്നതോ? അത് വേണ്ട, ഞങ്ങൾക്ക് വേണ്ടി ലക്ഷ്മി എന്ന് മാറ്റിക്കും. എങ്കിൽ മാത്രമേ അടുത്തടുത്ത പാർട്ടിയുടെ അടുത്ത് പൈസ കൂടുതൽ വാങ്ങിക്കാൻ പറ്റൂ. പൈസ വരാൻ പോവാ, ലക്ഷ്മി അല്ലേ. ശരി, പോയിട്ട് വാ. ഏയ് നിക്ക്, ഈ തൊഴിലിന് ഇതിന്റെ ആവശ്യമില്ല. നമ്മുടെ തൊഴിൽ ചെയ്യുന്നവരെ നിത്യ കല്യാണി എന്നാണ് പറയാറ്. നമ്മുടെ അടുത്ത് വരുന്നവർ മാറിയാലും നമുക്ക് എല്ലാ ദിവസവും ഒരുപോലെയാ. എന്നും കല്യാണം, എന്നും ആദ്യ രാത്രിയാ. നിന്റെ അലങ്കാരം താറുമാറായാലും അഴക് പോകരുത്, ഒന്ന് മനസ്സിലാക്കിക്കോ. എവിടെ പോയാലും കല്യാണം കഴിഞ്ഞിട്ടില്ല, ഇതാണ് ഫസ്റ്റ് ടൈം എന്ന് പറയണം. ആണുങ്ങളെ എല്ലാവരെയും ചുമ്മാ അങ്ങ് പറ്റിക്കാൻ പറ്റില്ല, അവരോട് ചോദിച്ചാലും ഇതാ ഫസ്റ്റ് ടൈം എന്നാ അവര് പറയുന്നത്. ഒന്ന് പോടും. ശരി മോളെ, നീ പോയിട്ട് വാ. Thank you.
നില, വാ, അകത്ത് വാ. എന്തൊരു സൗന്ദര്യ നിനക്ക്, ചന്ദനത്തിന്റെ കളറാണല്ലോ. ഏ, നിന്റെ കൈ കൊണ്ട് ഈ ബട്ടൺ ഒന്ന് അഴിച്ചേ. ആഹാ, കൊള്ള. അങ്ങനെ. അടിപൊളി മണം. രണ്ടു മണിക്കൂറിൽ ഒരിക്കൽ ഈ ഗുളിക കൊടുക്കണം, ഇല്ലെങ്കിലേ സിറ്റുവേഷൻ മോശമാവും, ഫിക്സ് വരാൻ സാധ്യതയുണ്ട്. എനിക്ക് പോണം. ഫുൾ നൈറ്റ് എന്നാണല്ലോ എന്നോട് പറഞ്ഞത്. 10 മിനിറ്റിനുള്ളിൽ തിരിച്ചു വരാം. ഷൺമുഖ, എനിക്ക് ദം മരുന്ന് കഴിക്ക്. കിടന്നു. പറഞ്ഞ പോലെ തന്നെ നീ എത്തിയല്ലോടി. നിന്നെ പോലുള്ള കുടുംബിനികളോടുള്ള സുഖം വലിയ സുഖം തന്നെയാ. കുപ്പയിൽ മുളച്ചാലും കൂണിന് കുറച്ച് രുചി കൂടുതലായിരിക്കും. KPR പറഞ്ഞതെല്ലാം ഞാൻ അനുസരിച്ചു. അതിനുശേഷം KPR തന്ന വീട്ടിൽ ഞാനും ഷൺമുഖവും താമസിച്ചു. എങ്ങനെയൊക്കെയോ ജീവിക്കണം എന്ന് ആഗ്രഹിച്ച ജീവിതം ദിശ മാറിപ്പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഈ മരുന്ന് വാങ്ങിച്ചോണ്ട് വരൂ ഷൺമുഖ, ഞാനിപ്പോ വരാം. കാശന്നേ. ഇരുന്നൂറ് ഇവിടെ കുറവുണ്ടല്ലോ. Thank you.
ട്രിപ്പ് ഇടണമെന്നാ പറഞ്ഞിരിക്കുന്നത്. ഒരു നാൾ ഇവിടെ ഇരിക്കട്ടെ, ഞങ്ങൾ നോക്കിക്കോളാം. നിങ്ങൾക്ക് വേണമെങ്കിൽ വീട്ടിൽ പോവാം, പിന്നെ വല്ലതും വന്നാൽ മതി. വരുമ്പോ മറക്കാതെ ഈ മരുന്നുകൂടെ വാങ്ങിച്ചോണ്ട് വരണേ. വില കയറ്റം കണ്ട നമുക്കിപ്പോ ചിരിയാ വരുന്നത്. എങ്ങനെ വാങ്ങിക്കും? ഞാൻ ജോലിക്ക് പോവാ. നാളെ അവസാനത്തെ ദിവസം, നാളെ റേഷൻ അരിയും സാധനങ്ങളൊക്കെ വാങ്ങിക്കണം. ഞാൻ പോയിട്ടുന്നില്ല. കവിത, ഞാനും വരുന്നു. നിനക്ക് റേഷൻ കട, എനിക്ക് മരുന്ന് കട. നമസ്കാരം സാർ. ഇതുവരെ ഒന്നും വന്നില്ലല്ലോ. സാർ പെണ്ണുങ്ങൾ ഇപ്പൊ വന്നോളൂ, ഒന്ന് കച്ചവടം തുടങ്ങട്ടെ. എടോ, ഇന്നത്തെ കച്ചവടത്തിനെ പറ്റിയല്ല, ഇന്നലത്തെ കച്ചവടത്തിനെ പറ്റിയാ ചോദിച്ചത്. സ്ഥിരം കസ്റ്റമർ പോലും ഇത്രയും ഇറക്കാറില്ല സാർ. ഏ, എന്താണ് പറയുന്നത്? നീ കടക്കാരനോ ഞാൻ കസ്റ്റമറോ അല്ല. നീ അവളുമാരുടെ അടുത്തു നിന്ന് വാങ്ങിക്കുന്നു, ഞാൻ നിന്റെ അടുത്തു നിന്ന് വാങ്ങിക്കുന്നു. സാറേ, അങ്ങ് ഒരുപാട് സംസാരിക്കല്ലേ, എന്നാ കാശ് പിടിച്ചോ. അത് സഹകാലിയാക്ക്. ഇത് നേരിട്ട് പാർട്ടിയുടെ അടുത്ത് പോകുന്നത് പോലെയല്ല. ഇവിടെ നമ്മൾ വേണം എല്ലാം പറഞ്ഞ് ഡീലാക്കാൻ. ഈ ടോർച്ച് ലൈറ്റാണ് നമ്മുടെ വഴികാട്ടി, മനസ്സിലായോ? ലോറി വരുമ്പോൾ ഈ ടോർച്ച് ലൈറ്റ് ഇങ്ങനെ വേണം അടിക്കാൻ. ലോറി അടുത്തേക്ക് വരുമ്പോൾ നമ്മുടെ ദേഹത്തേക്ക് ഇങ്ങനെ അടിച്ചു കാണിക്കണം. അതിനുശേഷം മുഖത്തേക്ക് ഇങ്ങനെ അടിച്ചു കാണിക്കണം. ഇങ്ങനെ അടിച്ചുകൊണ്ടേ റേറ്റ് പറയണം, 200, 300 എന്നൊക്കെ. ലോറിക്കാരനത് ഒത്തുവന്നില്ലെങ്കിൽ അവൻ്റെ ഹെഡ്ലൈറ്റിൽ ഡിം ഡിപ്പ് അടിച്ചു കാണിക്കും. നമ്മൾ ടോർച്ച് ലൈറ്റിൽ തന്നെ എല്ലാം സംസാരിച്ച് ഡീലാക്കണം, മനസ്സിലായോ? ഇതിൻ്റെ ഇടയിൽ ബ്രോക്കർമാർ വരും, അവന്മാർക്കും പങ്കു കൊടുക്കണം. ഇനി പോലീസുകാർ വല്ലവരും വന്നാൽ അവന്മാർക്കും പൈസ കൊടുത്ത് ശരിയാക്കണം. ലോറി വരുന്നുണ്ട്, ടോർച്ച് ലൈറ്റ് കാണിച്ച് വിളിക്ക്. ആ ശരി ശരി. എന്താ റേറ്റ് ഓക്കെ ആണോ നിനക്ക്? ആ എന്നാ പോ. നല്ല ഫ്രഷ് ഐറ്റം ആണല്ലോ ഡി. നേരെ കിടക്കടി, എന്നെ നോക്കാതെ ഇതെങ്ങോട്ടാ നോക്കുന്നേ? കെട്ടിപ്പിടിക്കാൻ പറഞ്ഞപ്പോ മരക്കഷ്ണം പോലെ കിടക്ക. തൊഴിലിന് വരുന്ന മുമ്പ് ഇതൊക്കെ അറിഞ്ഞിരിക്കണം. നാശം, നിനക്കൊക്കെ വേറെ പണി നോക്കിയൂടെ? ഓരോ ദിവസവും നരകവേദന. എങ്ങനെ രക്ഷിക്കുമെന്നറിയില്ല. നില, ഒന്നുകൊണ്ട് പേടിക്കണ്ട. എൻ്റെ ഫ്രണ്ട് ഒരാളുണ്ട്, ഗണേഷ്. അദ്ദേഹം ഹോസ്പിറ്റലിൽ ഇൻചാർജാണ്. ഓപ്പറേഷന് വേണ്ട എല്ലാ കാര്യങ്ങളും അദ്ദേഹം ചെയ്തോളൂ. ഒന്നുകൊണ്ട് പേടിക്കണ്ട. ഷൺമുഖ, ധൈര്യമായിട്ടിരിക്കെ, എല്ലാം ശരിയാവും. ഒന്നുകൊണ്ട് പേടിക്കേണ്ട ആവശ്യമില്ല. എത്രയും പെട്ടെന്ന് എല്ലാം ഭേദമായിക്കൊള്ളൂ.
ധൈര്യമായിട്ടിരിക്കും. ശരി നീല, ഞാൻ പോട്ടെ. വരട്ടെ. ശരി, നീ ഹൈവേക്ക് വന്നേക്ക്, ഞാൻ അവിടെ വരാം. പോ പോ പോ. ഇതെല്ലാം നിനക്ക് ശരിയാണെന്ന് തോന്നുന്നുണ്ടോ? വരാന്ന് വാക്ക് പറഞ്ഞിട്ട് വരാതിരുന്നാൽ എങ്ങനെയാടി? ചുമ്മാ നിലവിളിക്കാതെ ചേച്ചി, ഞാനെന്താ രക്തദാനത്തിന് വരാന്ന് പറഞ്ഞിട്ട് വരാതിരുന്നോ? വന്നത് വ്യഭിചാരത്തിനാ, നോക്കുന്നത് ബ്രോക്കർ ജോലി. ഇതിലെന്താ വാക്ക് തന്നു എന്നൊക്കെ പറയുന്നേ? ഞാനൊന്നും ആ എഞ്ചിനീയറിന്റെ അടുത്ത് വരികയല്ല. നീ ഇപ്പൊ ഇങ്ങനെയൊക്കെ പറയൂടി, ഇതിനു മുമ്പ് അവന്റെ കൂടെ കിടന്നിട്ടില്ലേ? ഇനി തന്റെ വക തുടങ്ങിയോ? ഇവള് ഒരുത്തിയെ ലോകത്തുള്ളൂ എന്ന് കരുതി മറ്റാർക്കില്ലാത്ത ജാട കാണിച്ചു നിൽക്കാം. അതിന് എരുകൂട്ടാനായിട്ട് നീയും. നീ ഏതെങ്കിലും വേസ്റ്റ് പാർട്ടിയെ കൂട്ടിക്കൊണ്ടു വന്നാണോ? ഞാൻ കൊണ്ടുവരുന്നതൊക്കെ വൻ പാർട്ടികളെയാ. മറ്റുള്ളവരെ പോലെ ചുമ്മാ എണ്ണി കൊടുക്കുന്നവരൊന്നും അല്ല, അങ്ങോട്ട് വാരി കൊടുക്കുന്നവരാ. കുറച്ചു നാളായിട്ട് നീ എന്റെ റൂട്ടിൽ ക്രോസ് ആകുന്നുണ്ട്. ഒന്നും മിണ്ടാതിരിക്കേ, എടി നീ വാ. അതെ ചേട്ടാ, ഞാൻ ആരുടെ അടുത്തും വരുന്നില്ല. ചേട്ടൻ പൊയ്ക്കോ. അതെന്താ, നീ ചോദിക്കുന്ന പൈസ കൃത്യമായിട്ട് തരുന്നുണ്ടല്ലോ, പിന്നെന്താ വാ. അവൻ തരുന്ന കാശേ അവന്റെ അടുത്ത് തന്നെ കൊടുത്തേക്ക്. എന്താടി പാർട്ടി ഇഷ്ടമില്ലെങ്കിൽ ഇഷ്ടമില്ല എന്ന് പറയേ? കസ്റ്റമർ എങ്ങനെ വെറുപ്പിക്കാന്ന് കേട്ടോ. ഇഷ്ടമുണ്ടോ ഇഷ്ടമില്ല എന്ന് പറയാൻ അവരോട് എന്താ കല്യാണം കഴിച്ച് പോവാനാണോ പോന്നെ? പൈസക്കല്ലേ പോകുന്നത്? വാ. ദേ നോക്ക്, വരുന്നില്ലെന്ന് പറഞ്ഞാ വരുന്നില്ല, എനിക്ക് വേറെ പാർട്ടി വരുന്നുണ്ട്. ചേട്ടൻ പൊയ്ക്കോ. എടി എന്താണടി കളിക്കുകയാണ്? സുന്ദരേശൻ കെ പി ആറിന്റെ ആളാണെന്ന് അറിയാവല്ലോ. കെ പി ആറിന്റെ ചെവിയിൽ ഇത് എത്തിയെന്ന് വേ, നിന്നെ കൊന്ന് കൊല വിളിക്കും. മര്യാദയ്ക്ക് വാ. കെ പി ആറിന് എന്താ രണ്ട് കൊമ്പുണ്ടോ? ചേട്ടൻ കൂട്ടിക്കൊണ്ടു പോകും, അവര് കൂട്ടിക്കൊടുക്കും. വരാൻ പറ്റില്ലെന്ന് ഇരുന്ന് പറഞ്ഞേക്കിപ്പോ. എന്താടി നിനക്ക് പറ്റിയേ? ഞാൻ വിളിച്ചാലും വരുന്നില്ല, അവൻ വിളിച്ചാലും പോകുന്നില്ല. എന്തെല്ലാം സൂക്കേട് കിട്ടിയിട്ടുണ്ടോ? സൂക്കേട് എനിക്കല്ല, കൈ നിറയെ കാശ് തരാം. നല്ല കസ്റ്റമറാന്ന് പറഞ്ഞ് കൂട്ടിക്കൊണ്ടു പോകുന്നില്ലേ, അവർക്ക് ആ ബുദ്ധിക്ക് സൂക്കേട് കാണണോ? ദേ നോക്ക്, എങ്ങനെ സിഗരറ്റ് കുറ്റിക്കൊണ്ട് പൊള്ളിച്ചു വെച്ചിരിക്കുന്നു നോക്ക്. നിങ്ങൾ ബ്രോക്കർ സുഖമായി ജീവിക്കാൻ വേണ്ടി ഞങ്ങളുടെ ദേഹം ഇങ്ങനെ പൊള്ളിക്കണോ? പറഞ്ഞേ. എന്റെ ദൈവമേ, ഇതെല്ലാം സുന്ദരേശൻ ചെയ്തതാണോ? അതെ, അവൻ അവന്റെ ഭാര്യയുടെ ദേഷ്യം, ആ ദേഷ്യം അവളോട് കാണിച്ചു തീർക്കാൻ പറ്റാതെ അവളെ പോലെ തന്നെ ഡ്രസ് ചെയ്യാൻ പറഞ്ഞ്, പൂ ചൂടാൻ പറഞ്ഞ്, പൊള്ളിച്ച് രസിക്കുക. ശരി, സുന്ദരേശൻ ശരിയല്ലെങ്കിൽ വേണ്ട. ആ എഞ്ചിനീയറിന്റെ അടുത്ത് പോക്കൂടെ. അയാളാണെങ്കിൽ ദേഹം പൊള്ളിക്കുകയേ ഉള്ളൂ. ചേച്ചി പറയുന്ന എഞ്ചിനീയറേ മനസ്സ് നോവിപ്പിക്കും. സ്വന്തം ഭാര്യയെ മുന്നിൽ നിർത്തിക്കൊണ്ട് എല്ലാ വൃത്തികേടുകളും കാണിക്കും. ഞാൻ എന്ത് പാപം ചെയ്തിട്ടാണെന്ന് അറിയില്ല, എന്റെ ജീവിതം എങ്ങനെ നശിച്ചു പാഴായി പോയി. എന്താണ് എല്ലാരും വലിയ ദേഷ്യത്തിലാണെന്ന് തോന്നുന്നു. ആ എത്തിയോ? പഞ്ചാബിലേക്ക് പോവാന്ന് പറഞ്ഞു, 10 ദിവസം കഴിഞ്ഞേ വരുള്ളൂ എന്ന് പറഞ്ഞു. ലോഡ് മാറ്റി വിട്ടു. അതെന്താ? അതിന്റെ കാര്യം എന്താന്ന് എനിക്ക് അറിയാലോ. മാത്രമല്ല നിന്നെ കുറിച്ച് ഓർക്കുമ്പോ ഈ ബോർഡർ അങ്ങോട്ട് കടക്കാനും പറ്റുന്നില്ല. ഓ അങ്ങനെയാണോ? അല്ല, അവിടെയും നിങ്ങൾക്ക് ആട്ടക്കാരികളൊക്കെ ഉണ്ടാവുമല്ലോ. ഏയ്, അവരൊക്കെ നിന്നെ പോലെ പറ്റുമോ? അതുകൊണ്ടാ വേഗം വന്നേ. ഓ പ്രേമോ അല്ലേ? നോക്ക്, അതിനെ പ്രേമൊന്നും വിളിക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. എന്റെ മനസ്സിലുള്ള കാര്യം പറയാം. അത് നിനക്കും ആരുമില്ല, അതുപോലെ എനിക്കും ആരുമില്ല. എനിക്ക് നിന്നെ കല്യാണം കഴിക്കാൻ താല്പര്യമുണ്ട്. എന്താ ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് പോകുന്നത് മതിയാവാഞ്ഞിട്ടാ? നീ എന്നെ മനസ്സിലാക്കിയിട്ടില്ല. എനിക്ക് നിന്റെ ശരീരമല്ല വേണ്ടത്, മനസ്സ് മാത്ര. ഞാൻ നിന്നെ കല്യാണം കഴിക്കുന്ന പോലെ തമാശയായിട്ടല്ല. സത്യമാണോ ഈ പറയുന്നത്? സത്യമാ പറയുന്നത്. എനിക്കതിന് സമ്മതം. ഈശ്വര, ഒരു സ്ത്രീയായ ഞാൻ പോലും ഇവളൊരു പണം കായ്ക്കുന്ന മരമായും സുഖത്തിനുള്ളൊരു ജഡമായുമാണ് കണ്ടത്. എന്നാൽ നീ അവൾക്കൊരു ജീവിതം തന്നെ കൊടുത്തിരിക്കുന്നു. നീ നല്ല മനസ്സുള്ളവനാ. എന്ന് പോയാലോ? ടോർച്ച് ലൈറ്റ് വെച്ചോണ്ടിരുന്ന ജയെ പെട്ടെന്നാണല്ലോ വീട്ടിൽ കത്തിക്കുന്ന നിലവിളക്കായത്. എവിടെങ്കിലും പോയി രക്ഷപ്പെട്. ഇവിടെ നിൽക്കുന്നതൊക്കെ വെറും ചിമ്മിനി വിളക്കുകളാണല്ലോ, ഇതിനെയൊക്കെ വെച്ചിട്ട് എന്ത് ചെയ്യാനാ? എന്നും പറഞ്ഞ് തൊഴിൽ വിടാൻ പറ്റുമോ? അടുത്ത ടോർച്ച് ലൈറ്റ് എവിടെ ഉണ്ടെന്ന് കണ്ടുപിടിക്കണം. സാർ. ആ വരൂ. നമസ്കാരം സാർ. നമസ്കാരം. എന്റെ പേര് നീല. ബാല നിങ്ങളുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു. നമസ്കാരം സാറേ. വരണം ദേവ, എന്താ സുഖാണോ?
ഓപ്പറേഷനൊക്കെ നല്ല രീതിയിൽ നടന്നല്ലോ അല്ലേ? ആ, നന്നായിട്ട് കഴിഞ്ഞു. ഡിസ്ചാർജ് ചെയ്തു സർ. സാറിന്റെ സഹായം ഉള്ളതുകൊണ്ടാണ് ഇന്ന് എന്റെ ഭാര്യ എഴുന്നേറ്റ് നടക്കുന്നത്. ഇതെന്താ ഉള്ളത്? മനുഷ്യന് മനുഷ്യന് ഉപകാരം ചെയ്യുന്നു, അത്രേ ഉള്ളൂ. എന്റെ ഭാര്യയുടെ ഓപ്പറേഷന് സഹായം ചെയ്തില്ലേ, അതിനുവേണ്ടി ഒരു സ്നേഹ സമ്മാനമാണ്. എന്തിനാ ഇതൊക്കെ? എന്റെ ഒരു കാര്യം. ആ ശരി, നിങ്ങൾ എന്താ പൊയ്ക്കോ, എനിക്ക് ഇവരുമായിട്ടൊന്ന് സംസാരിക്കാനുണ്ട്. ഡോക്ടറിന്റെ ഒരു സന്തോഷം. സർ, ഞാൻ എന്റെ ഭർത്താവിനെ വിളിച്ചുകൊണ്ട് വരട്ടെ? നിങ്ങളെ ഭർത്താവിനെ കാണേണ്ടത് ഡോക്ടറാ, എന്നാൽ എനിക്ക് നിങ്ങളെ കാണണം. ആ സെയിൻ ചാർജ്, എനിക്കെന്നൊരു കോട്ടയുണ്ട്. നിങ്ങൾ ഒരു പൈസ പോലും ചെലവെയ്യണ്ട, എല്ലാ ചെലവും ഞാൻ നോക്കിക്കൊള്ളാം. എന്തിനാ അവിടെ തന്നെ നിൽക്കുന്നേ? വന്നിരിക്കുന്നേ. എന്തിനാ പേടിക്കുന്നേ? വന്നിരിക്കേ. വരുന്നേ, വന്നിന്റെ അടുത്ത് ഇരിക്കുന്നേ, വരുന്നേ. എന്താ ആലോചിക്കുന്നേ? പേഷ്യന്റ് മാത്രം ഇരിക്കാൻ നിയമമൊന്നും ഇല്ലെന്നേ. ഇരിക്കുന്നേ, ഇരിക്കേ, അല്പം കൂടെ അടുത്തേക്ക് ഇരിക്കുന്നേ. എന്തിനെങ്ങനെ നാണിക്കുന്നേ? ആ റിപ്പോർട്ടിങ് തന്നെ നോക്കട്ടെ. ക്രിട്ടിക്കൽ കണ്ടീഷൻ ആണല്ലോ. ഒരുപാട് സ്കാനും എടുക്കാനുണ്ടല്ലോ. എന്റെ അമ്മച്ചി, ഒരുപാട് ഡിസീസ് ഉണ്ടല്ലോ. എല്ലാ ഡിസീസിനും ട്രീറ്റ്മെന്റ് എടുത്തേ മതിയാകൂ. നിങ്ങൾ ഒന്നുകൊണ്ട് പേടിക്കണ്ട, എല്ലാ സഹായവും ഞാൻ ചെയ്യാം. എന്നാൽ അതിനു പകരം നിങ്ങളും എന്നെ ഒന്ന് സഹായിക്കണം. സഹായോ? അല്പം മുമ്പ് ഇവിടെ വന്നിട്ട് പോയില്ലേ, അവനെ കൊണ്ട് കഴിയുന്ന ഉപകാരം അവൻ ചെയ്തു. നിങ്ങളുടെ അടുത്ത് ഞാൻ എന്ത് സഹായമായിരിക്കും ആവശ്യപ്പെടുന്നത്? മനസ്സിലായില്ലേ? കൃത്യസമയത്ത് ട്രീറ്റ്മെന്റ് നടത്തിയാൽ മാത്രമേ പേഷ്യന്റെ രക്ഷിക്കാൻ കഴിയുള്ളൂ. പറഞ്ഞ മനസ്സിലായല്ലോ, ഇനി ആലോചിക്കണ്ട. ശരി, നിങ്ങൾ പറഞ്ഞേക്ക്. നീയും അങ്ങനെ തന്നെയാണല്ലേ. അപ്പൊ കാര്യം പിടികിട്ടി അല്ലേ? പക്ഷേ ഈ കാര്യം എന്റെ കൂട്ടുകാരൻ ബാല അറിയാനേ പാടില്ല, കാരണം അവ എന്നെ വില്ലനായിട്ട് കരുതും. അതുകൊണ്ടാ. ഭൂരിഭാഗം ആണുങ്ങളുടെ സ്വഭാവം ഇതാണല്ലോ. വെരി ഗുഡ്. ഓപ്പറേഷനൊക്കെ അവർ നോക്കിക്കോളൂ, നിങ്ങൾ എന്റെ കൂടെ വന്നാൽ മതി, പ്ലീസ്. ഹായ് ഗണേഷ്, കഴിഞ്ഞോ? കഴിഞ്ഞു. ഷൺമുഖത്തിന്റെ ഇപ്പൊ എങ്ങനെയുണ്ട്? സുഖായിരിക്കുന്നു. ഡോക്ടർ എന്താ പറഞ്ഞേ? 10 ദിവസത്തിൽ എഴുന്നേറ്റ് നടക്കുമെന്ന് പറഞ്ഞു. താങ്ക്സ് ഡാ, ഒന്നും പ്രതീക്ഷിക്കാതെ തന്നെ ഇത്രയും വലിയൊരു സഹായം ചെയ്തില്ലേ. വിട്ടേക്കടാ, ഇതൊക്കെ ഒരു സഹായമല്ലടാ, എല്ലാം നിനക്ക് വേണ്ടിയല്ലേ ചെയ്തത്. ആ ശരി, സഹായം ചോദിച്ച് ഒരു ലേഡിയോടെ വെയിറ്റ് ചെയ്യാം, ഞാൻ പോയി അവരെ കണ്ടിട്ട് വരാം. പിന്നെ ഇവരെ പോലെ ഇനി ആരൊക്കെ കഷ്ടപ്പെടുന്നുവോ ഒന്നും ആലോചിക്കാതെ എന്റെ അടുത്ത് കാര്യം ചെയ്യും, എല്ലാം ഞാൻ നോക്കിക്കോളാം. ഓക്കെ. ശരി ഷൺമുഖ, ഷൺമുഖ എങ്ങനെയുണ്ട് ഇപ്പോ? പറയേ, ഇപ്പൊ കുഴപ്പമൊന്നുമില്ലല്ലോ, ഒന്നും പേടിക്കണ്ട. ഇനിയൊരു 10 ദിവസം കഴിഞ്ഞോട്ടെ, പഴയ പോലെ ഓടിച്ചാടി നടക്കും. സാറേ, ഞാൻ എങ്ങനെ ഈ ഉപകാരത്തിന് നന്ദി. ഇതൊന്നും മനുഷ്യന്റെ കയ്യിലല്ല ഷൺമുഖ, എല്ലാം ദൈവത്തിന്റെ കയ്യിലാ. നന്നായി പ്രാർത്ഥിച്ചോളൂ. നീല, നന്നായി ശ്രദ്ധിച്ചു നോക്കോ. റൂം ക്ലീൻ ചെയ്യണം, ഒന്ന് പുറത്തേക്ക് ഇറങ്ങാമോ? പിന്നെ മദ്രാസിൽ ഞങ്ങളൊരു ബ്രാഞ്ച് തുടങ്ങിയിട്ടുണ്ട്, എനിക്ക് അങ്ങോട്ടൊന്ന് പോകണം. എന്തെങ്കിലും സഹായം വേണമെങ്കിൽ ചോദിച്ചോളൂ, ക്യാഷ് എന്തെങ്കിലും വേണോ? വേണ്ട. ഇതുവരെ നിങ്ങൾ എനിക്ക് ചെയ്ത സഹായങ്ങൾ എൻ്റെ ജീവനുള്ളത് വരെ ഞാൻ മറക്കില്ല. എന്നോട് ക്ഷമിക്കണം, നിങ്ങളുടെ സ്നേഹം സ്വീകരിക്കാൻ കഴിഞ്ഞില്ല. എന്നോട് ക്ഷമിക്ക്, നിനക്ക്
കല്യാണം ആയ കാര്യം എനിക്ക് അറിയില്ലായിരുന്നു. ദൈവത്തിന്റെ കണക്ക് ആർക്കും മാറ്റാൻ പറ്റില്ല. എന്തോ ഒരു ഇഷ്ടം ഇപ്പോ ഒരു ഫ്രണ്ട്ഷിപ്പായി മാറി. എന്നാ ഞാനങ്ങോട്ട്. വ്യഭചാരസുന്ദരികൾ പിടിയിൽ. ഒരു ലുക്കില്ലാത്ത പെണ്ണുങ്ങളാണെങ്കിലും ഈ പത്രക്കാരതിനെ സുന്ദരികൾ എന്നൊക്കെ പറയുന്നുണ്ടല്ലോ, അതെന്താ കാര്യം? അതാണ് പത്രധർമ്മം എന്ന് പറയുന്നത്. അവര് സുന്ദരികൾ എന്ന് പറയുന്നോണ്ടാ നമ്മുടെ കച്ചവടം പൊടി പിടിക്കുന്നത്. എടി, നീ ഇനിയും പുറപ്പെട്ടില്ലേ? പാർട്ടി അവിടെ വെയിറ്റ് ചെയ്യല്ലേ? ഒരു മണിക്കൂർ കഴിഞ്ഞിട്ടാ വരാൻ പറഞ്ഞു ചേച്ചി. ഓ, അത് ശരി. ആ ചേച്ചി, വേറൊരു കാര്യം, ഇന്ന് മുതൽ ലോറികൾ പണിമുടക്കി. എന്താടാ പറയുന്നേ? ആ അതിൽ എഴുതിയിട്ടുണ്ട്. കെ പി റേച്ചി, ചേച്ചി പറഞ്ഞു തീർന്നില്ല, അപ്പോഴത്തേക്കും വന്നല്ലോ. വാ വാ, പറഞ്ഞോണ്ടിരിക്കുകയായിരുന്നു. ലോറി ഓടിയില്ലെങ്കിലേ നിങ്ങൾക്കൊക്കെ ഞങ്ങളെ ഓർമ്മ വരുമല്ലേ. ശരി പോട്ടെ, എല്ലാം നമ്മുടെ ആളായി പോയില്ലേ. എന്താ എല്ലാരും കൂടി ഒന്നിച്ചിങ്ങോട്ട് ഇറങ്ങിയേ? ഒരുപാട് ബുദ്ധിമുട്ടുണ്ട് ചേച്ചി, അതുകൊണ്ടാ കുറച്ച് പൈസ വാങ്ങിച്ചിട്ട് പോവാന്ന് വിചാരിച്ച്. ലോറിയൊക്കെ സ്ട്രൈക്ക് അല്ലേ, ചേച്ചിക്ക് അറിയാലോ. ഞങ്ങൾക്ക് ചേച്ചി അല്ലാതെ വേറെ ആരെങ്കിലും ഉണ്ടോ സഹായത്തിന് വരാൻ? ശരി ഗോദാവരി, എന്തെങ്കിലും കൊടുത്ത് പറഞ്ഞയക്കേ. 10 paisa പലിശ, പിന്നെ ഞാൻ പറയുന്ന സ്ഥലത്തേക്ക് പോയിട്ട് വരണം. മനസ്സിലായല്ലോ? ശരി ചേച്ചി. എടി മോളെ, നിനക്ക് നല്ല ചങ്കൂറ്റം അടി. എങ്ങനെയോ നിന്റെ ഭർത്താവിന്റെ ജീവൻ രക്ഷിച്ചല്ലോ നീ. നില, എവിടെയായിരുന്നു? ഹൈവേയിൽ കാണാറില്ലല്ലോ. ഒരു പാർട്ടി വന്നിട്ടുണ്ട്, 2000 rupees വരുമോ? ഞാൻ അങ്ങനെയൊന്നും പോകാറില്ല. നിന്റെ ജോലിയല്ലേ അത്? അപ്പോ കെ പി ആർ ചേച്ചി പറഞ്ഞാ വരുമോ? ആര് പറഞ്ഞാലും എങ്ങോട്ട് വിളിച്ചാലും ഞാൻ ഇനി വരില്ല. ആ നില എന്നേ ചത്തു. ബാഷൺമുക, പോക. പുതിയ സെറ്റപ്പാ തോന്നുന്നു, ഇവനായിരിക്കും ആള്. ചേട്ടാ, രണ്ടുപേർക്കും ഇഡ്ലി. ചേട്ടാ, എനിക്ക് പൂരി മതി. ഇപ്പോഴാ ഓപ്പറേഷൻ കഴിഞ്ഞത്, എണ്ണയുള്ളതൊന്നും കഴിക്കരുത്. ചേട്ടാ, ഇഡ്ലി മതി. അദ്വിനെ, കൊച്ചിന് നല്ല വിശപ്പുണ്ട്, പോയി 4 idli വാങ്ങിച്ചോണ്ട് വരാം. ശരി ശരി, ഞാൻ വാങ്ങിച്ചോണ്ട് വരാം. വയറ് നിറച്ച് നില, എന്താ ഇവിടെ? നിന്നെ കാണാനേ ഇല്ലല്ലോ, എവിടെ പോയിരുന്നു? എന്റെ പെണ്ണുമ്പിള്ള നാട്ടിൽ പോവാ, അവളെ ബസ് കയറ്റി വിടാൻ വേണ്ടിയാ ഞാൻ വന്നിരിക്കുന്നേ. രാത്രി അങ്ങ് വന്നേക്ക്, വേണ്ടതുപോലെ തന്നേക്കാം, ശരിയല്ലേ? ഇയാൾ എന്തോ രൂക്ഷമായിട്ട് നോക്കുന്നേ, ഭർത്താവൊന്നും അല്ലല്ലോ. അത് ശരി, ആ MLA നല്ല കമ്പനി കൊടുത്തെന്ന് കേട്ടു. ആരോടാ അവിടെ സംസാരിച്ചോണ്ടിരിക്കുന്നത്? ബസ്സിന് സമയം, വേഗം ഇങ്ങോട്ട് വരാൻ നോക്ക്. ഇപ്പൊ വരാവടി,
ഇയാൾ എന്തിനാ ഈ ടെൻഷൻ ആവുന്നേ? കസ്റ്റമറിന് കുറച്ചൊക്കെ ക്ഷമ വേണ്ടേ? ശരി, എന്റെ പെണ്ണും പിള്ള ചീത്ത വിളിക്കുന്നു, രാത്രി മറക്കാതെ പറഞ്ഞേ. കുറച്ച് എക്സ്ട്രാ പൈസ ഒക്കെ തരാം. ഓക്കെ. എടോ, താനെന്തോടും ആള് നിൽക്കുന്ന പോലെ അറിയാതെ ഇടിച്ചോണ്ട് പോന്നേ. സൂക്ഷിച്ചു പോടൂ. നമ്മള് രണ്ടുപേരും ഒന്നിച്ച് കഴിച്ച് എത്ര നാളായി. നില, നിന്റെ കൈ തൊട്ടാലേ അതിന് പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. എടോ, പാഴ്സൽ കെട്ടിയോ? ഇതോടാ. എന്നാ ശരി, ഞാനങ്ങോട്ട് പോട്ടെ. പറഞ്ഞ കാര്യം മറക്കല്ലേ. ഒന്ന് മാറി നിൽക്കടോ. എന്റെ അവസ്ഥ നിനക്കറിയാലോ. എന്നോട് ക്ഷമിക്കും. ഇനി നമുക്കിവിടെ വേണ്ട, വേറെ എങ്ങോട്ടെങ്കിലും പോകാം. സമ്മതമാണോ? അത് ശരി. ആ എം എൽ എക്ക് നല്ല കമ്പനി കൊടുത്തെന്ന് കേട്ടു. എന്താ, നമ്മൾ വേറെ സ്ഥലത്തേക്ക് പോവല്ലേ? പിന്നെന്താ ഒന്നും മിണ്ടാതിരിക്കുന്നേ? ദാ ഇത് കഴിക്ക്. എന്തെങ്കിലും ഒന്ന് പറ, എന്താ ഒന്നും മിണ്ടാത്ത? അത് കണ്ടോ, നമുക്ക് ഒരാൾ വേണം നിന്നെ പോലെ. എന്റെ കൽബല്ലേ വെണ്ണില്ലാവല്ലേ നല്ല പാട്ടുകാരി, തട്ടമിട്ട് ഞാൻ കാത്തു. അല്ല അല്ല, ഇതാരേത്? ഏ നിലയല്ലേ? എടാ ഒന്ന് എണ്ണിട്ട്. നിങ്ങൾ അവിടെ ഇരിക്ക്, എങ്ങോട്ടാ പോന്നെ? എന്തായാലും അവള് പറഞ്ഞല്ലേ, എഴുന്നേക്കട്ടെ, അവിടെ ഇരിക്ക്. ഡാർലിംഗ്, എന്നെ ഓർമ്മയില്ലേ? എനിക്ക് ഇതാണ് ആദ്യത്തെ പ്രാവശ്യം നീ പറഞ്ഞതല്ലേടി. എന്നിട്ട് ആദ്യത്തെ ആളത്തിന് നീ മറന്നോ? എന്തൊരു നാണോ ഇത്. ചില പെണ്ണുങ്ങളടുത്ത് കിടന്നാലേ ആശ വരുള്ളൂ, പക്ഷെ നിന്നെ കണ്ടാൽ തന്നെ വല്ലാത്ത ആഗ്രഹം തോന്നുക. നിന്നെ ഞാൻ എവിടെയൊക്കെ അന്വേഷിച്ചെന്ന് അറിയോടി? കാമസൂത്ര ബുക്കിലുള്ള എല്ലാ കാര്യങ്ങളും രാത്രി മുഴുവൻ നീ എനിക്ക് പറഞ്ഞു തന്നല്ലേ. നിന്റെ നുണക്കുഴിയുടെ ഇടയിലുള്ള കറുത്ത പാട്, എന്റെ പൊന്നോ, നിന്നോട് അങ്ങ് കൂടുമ്പോഴുള്ള സുഖം, അത് എപ്പോഴും കിട്ടില്ല എന്റെ ചക്കരേ. അന്ന് സംഭവിച്ച അക്കാര്യങ്ങൾ ഇന്ന് വരെ എന്റെ നെഞ്ചിൽ ഒരു മുറിവ് പോലെ കിടപ്പുണ്ട്. ഇപ്പൊ നീ എന്നോട് ഒരു വാക്ക് പറഞ്ഞാ മതി, അടുത്ത മിനിറ്റ് ഞാൻ നിന്നെ കയ്യോടെ പൊക്കിക്കൊണ്ട് പോയി. ഈ നാട് മാത്രമല്ലടി, ഏത് നാട്ടിൽ പോയാലും നിന്നെ ഒരുത്തൻ വിളിക്ക തന്നെ ചെയ്യും. നീ പത്ത് പേരുടെ കൂടെ എന്നെ ഭേദമാക്കി എടുത്തതിന് ഞാൻ അന്നേ മരിക്കേണ്ടതായിരുന്നു, മരിക്കേണ്ടതായിരുന്നു. ഭർത്താവ് ലൈറ്റഡ് ശരീരം നോക്കിയ നാണിക്കുന്നവളാണ് യഥാർത്ഥ ഭാര്യ. പത്ത് പേരുടെ കൂടെ കിടന്നിട്ട് ദേശീയ അലഞ്ഞിട്ട് ഒരൽപ്പം പോലും ഉളുപ്പില്ലാതെ എന്റെ കൂടെ ജീവിക്കണം അല്ലേ നിനക്ക്? നീയൊക്കെ ഏത് ജന്മമാടി? ഇനി മേലെ തന്നെ ഞാൻ കണ്ടുപോകരുത് തേവിടിച്ച്. നിന്നെ കാണുന്ന തന്നെ എനിക്ക് ദേഷ്യോ. എന്താ നിങ്ങൾ ആവശ്യമില്ലാത്തതൊക്കെ പറയുന്നത്? നിങ്ങൾക്ക് വേണ്ടിയല്ലേ ഞാൻ ഇതൊക്കെ ചെയ്ത്? നിർത്തി, ഞാൻ ഇപ്പൊ പറയുക. പല പേരുടെ കൂടെ കിടക്ക പങ്കിട്ട് തേവിടിച്ചാ നീ. നിന്റെ കൂടെ എനിക്ക് ജീവിക്കാൻ കഴിയില്ല. അങ്ങനെ നിന്റെ കൂടെ ഞാൻ ജീവിക്കണമെങ്കില് ഞാനൊരു തേവിടിച്ചിട മോനായിരിക്കണം. ഇനി ഒരിക്കലും തന്നെ ഞാൻ കണ്ടുപോകരുത്. എവന്റെ കൂടെയൊക്കെ കിടന്നിട്ട് അവസാനം എന്റെ കൂടെ ഒന്ന് ജീവിക്കാൻ നോക്കുക, ഇനി ഞാൻ കണ്ടുപോകരുത്. ഒരിക്കലും എന്റെ മുന്നിൽ നിന്ന് കേട്ടവളെ. ഓ
നില, 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 എനിക്ക് എഴുന്നേക്കാനല്ലേ പറഞ്ഞ. ഭാര്യമാരെ ഈ ജോലിക്ക് പോകുന്നത് അറിയുമ്പോൾ എല്ലാ ഭർത്താക്കന്മാർക്കും ദേഷ്യം വരുന്നതാണ്. ആണിന്റെ വർഗം തന്നെ എങ്ങനെയാ, അവന്റെ കാര്യം കഴിഞ്ഞല്ലോ, വിട്ടേച്ചു പോയി. അതുകൊണ്ട് നീ ഭക്ഷണമൊന്നും കഴിക്കാതെ ഇങ്ങനെ തന്നെ കിടക്കാൻ പോവുകയാണോ? നിന്റെ ഭർത്താവ് എവിടെയും പോയിട്ടില്ല, അവന്റെ സ്വന്തം നാട്ടിൽ തന്നെയുണ്ട്. സത്യമായിട്ടും നീ പോയി കാണ്, നോക്കി നോക്കി പോവാൻ നോക്ക്, പതുക്കെ വഴക്കൊന്നും ഇടണ്ട, അവനെ പറഞ്ഞു മനസ്സിലാക്ക്. നീ എന്തിനാണ് ഇങ്ങോട്ട് വന്നത്? വല്ലവന്റെ കൂടെ കിടന്നാ തന്നെ ഞാൻ കൂടെ കൂട്ടുന്നുണ്ടോ? ഓടി ഇവിടുന്ന്. നീ എന്തോ എന്റെ മനസ്സിൽ നിന്ന് മരിച്ചു കഴിഞ്ഞടി. സാരമില്ല, ഇനി എന്ത് വേണമെങ്കിൽ പറഞ്ഞു, തെറ്റെന്റേതാ. നിങ്ങളെ രക്ഷിക്കാനല്ല ഞാൻ തെറ്റ് ചെയ്ത്. നിങ്ങൾ വാ, നമുക്ക് വീട്ടിൽ പോകാം, വാ. കയ്യെടുക്കടി, കൊന്നുകളായി ഞാൻ പൊടി മാനം കെട്ട തേവിടിച്ച്. ഞാൻ മാനം നോക്കിയിരുന്നെങ്കിൽ നിന്റെ ജീവൻ പോയേനെ. സാരമില്ല, എന്താണെങ്കിലും നമുക്ക് വീട്ടിൽ പോയി സംസാരിക്കാം, വാ, വാ. കയ്യെടുക്ക, മര്യാദയ്ക്ക് ഇവിടുന്ന് പൊയ്ക്കോ. കുതിര മറിച്ചിട്ടതും പോരാഞ്ഞിട്ട് കുഴിയും തോണ്ടിയെന്ന് ദിവസം ഓരോരുത്തന്മാരുടെ കൂടെ പോയിട്ടേ. ഇപ്പൊ സതിലീലാവതി ചമയാണോ? നാണം കെട്ടവളെ, മര്യാദക്ക് പൊയ്ക്കോ ഇവിടുന്ന്, അല്ലെങ്കിൽ വെട്ടി കൊല്ലും ഞാൻ. എന്തടി അവിടെ എടുക്കുന്നത്, ഇങ്ങോട്ട് വാടി. എന്താ അമ്മ ഇങ്ങനെ ഒച്ചയെടുക്കുന്ന? നിന്റെ മറ്റവള് വന്നിട്ടുണ്ടടി, പങ്കു ചോദിക്കാൻ വന്നിരിക്കുന്നു. ഏതാ വൃത്തിയിട്ടോ? നീ ആരടി? എടി മിണ്ടി പോയത്, മറ്റൊരുത്തിയെ കെട്ടിയോ? അതേടി കെട്ടിയടി. എന്താ ഇപ്പോ അത് ചോദിക്കാൻ? നീ ആരടി പന്നെ തേവിടിച്ചി? വൃത്തിയിട്ടവള് ഇവിടെ ഒന്ന് പ്രശ്നമുണ്ടാക്കോളോ? അപ്പൊ ഞാൻ നിങ്ങളുടെ ഭാര്യയല്ലേ? നീ റോട്ടി പോയി നിക്കും, നിന്റെ ഭർത്താക്കന്മാരെ ക്യൂ നിക്കും. നിങ്ങൾ നിങ്ങളുടെ ജോലി നിക്കി പോ, ഇവളുടെ കാര്യം ഞാൻ നോക്കിക്കോളാം. നല്ല ഓലക്കേടത്ത് അടിച്ച് കൊല്ലാൻ നോക്ക്. നിങ്ങൾ പോവാൻ നോക്ക്, ഇവിടെ ഞാൻ ശരിയായിക്കോളാം. ഷൺമുഖ പോകരുത്. ഷൺമുഖ, എനിക്ക് നീ അല്ലാതെ മറ്റാരുമില്ല, എന്നെ കൂടെ കൂട്ടിക്കൊണ്ടു പോ. നിനക്കൊക്കെ പോയി ചത്തുരടി പുല്ലേ. ഇടി നശിച്ചവളെ, എന്താണ് നീ പൊലമ്പ് നേടുന്നത്? അയാളെ പേര് വിളിക്കാൻ നിനക്ക് എന്ത് യോഗ്യതയാണ് ഉള്ളത്? അയാൾ എന്റെ ഭർത്താവാണ്. നിർത്തട മാനം കെട്ടവനെ, ഞങ്ങളുടെ ജാതിയിലുള്ള പെണ്ണുങ്ങളെ ഞങ്ങൾ നോക്കിക്കോളാം. നിങ്ങളുടെ ജാതിയിലുള്ള ഒരു നില എന്ന് പറയുന്ന പെണ്ണിനെ വ്യഭിചാരിയാക്കിയില്ലേ? ആ കെ പി ആറിനോട് പോയി ചോദിക്കുക ഏതൊക്കെ ജാതിക്കാരൻ അവിടെ ഇവിടെ കിടന്നിട്ടുണ്ടെന്ന്. നിനക്കൊക്കെ നാണമില്ലടാ, പോയി തൂങ്ങിച്ചാവിനടാ.
വണ്ടി ആ ഷൺമുഖന്റെ വീട്ടിലേക്ക് പോട്ടെ. ശരി ചേട്ടാ. ചേട്ടാ ഷൺമുഖത വരുന്നു. ആ നീ കുടിക്കേ, ചുമ്മാ വെച്ചിരിക്കല്ലേ, വേഗം കഴിക്കേ. ഇവനൊരു സ്മോൾ കൂടി വെച്ചുകൊടുത്തേ, വെറുതെ കരയാതെ കുടിക്കേ. നമുക്ക് ചേട്ടന് ഇങ്ങനെ കരയുന്നേ കുടിക്കണേ. ഞാനല്ലേ എവിടെ കുടിക്കേ, ഞാൻ പറഞ്ഞേ ചേട്ടാ, നമ്മൾ ഒന്നല്ലേ ചേട്ടാ, കുടിക്കേ. നമ്മളെ ഞാൻ തന്നെ കുടിക്കണേ. നിനക്ക് നല്ലതുണ്ടാവാൻ വേണ്ടിയല്ലടാ ഞാൻ അവളെ കൊണ്ട് നിന്നെ കല്യാണം കഴിപ്പിച്ചു. പക്ഷെ അവളൊരുത്തിയ നമ്മളെ നാടനം കടത്തിയത്. ആ എം എൽ എ നമ്മളെ ജാതിയുടെ കാര്യം പറഞ്ഞ എന്റെ മുഖത്ത് കാറി തുപ്പിയത്. അന്നിലെ പുലടി, ചേട്ടൻ ആഗ്രഹിച്ചതുപോലെ അന്ന് ചേട്ടന്റെ അടുത്ത് കിടത്തേണ്ടതായിരുന്നു അവളെ. പറ്റിപ്പോയി. എന്നെ രക്ഷിക്കണമെന്നും പറഞ്ഞിട്ട് അവള് ലോകത്തുള്ള എല്ലാവരുടെയും കിടന്നു കേട്ടാ. പണത്തിന് വേണ്ടി സുഖത്തിന് വേണ്ടി അവൾ എല്ലാവരുടെയും കിടന്നു. സുഖത്തിന് വേണ്ടി കിടക്കണമായിരുന്നെങ്കിൽ നിനക്ക് അസുഖം വരുന്നത് വരെ ഞാൻ കാത്തിരിക്കില്ലായിരുന്നു. നിന്റെ ജീവൻ രക്ഷിക്കാനല്ല ഞാൻ പോയത്. എന്നെ ആരെന്തു പറഞ്ഞാലും നീ പറയരുതായിരുന്നു. എനിക്ക് ഒന്നും വേണ്ടെന്നേ. ഞാനിപ്പോ എന്താ ചെയ്യണ്ടേ? അവളെ കൊന്ന പ്രശ്നം തീരുമല്ലേ. അവളെ മരണം അതൊരു സാധാരണ മരണമായിരിക്കാൻ പാടില്ല. ഇവിടെ ഉള്ള എല്ലാരും അവളുടെ കൂടെ കിടന്ന് ആ വേദന അവൾക്ക് സഹിക്കാൻ പറ്റാതെ വേദനിച്ച് അവള് ചാകണം. പലരുടെയും കൂടെ കിടന്ന് ഞാൻ ചാകണം, എന്നിട്ട് നീ സുഖമായിട്ട് ജീവിക്കണം അല്ലേ? ജീവനോടെ ഉണ്ടാവാൻ പാടില്ല. ഒറ്റക്കുത്തിന് ജീവൻ പോകണം. നിന്നെ ഈ ഭൂമിയിലേക്ക് കൊണ്ടുവരാൻ നിന്റെ അമ്മ നിന്നെ വയറ്റിൽ ചുമന്നു.
ഞാൻ നിന്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി ദിവസവും ഓരോരുത്തനെയും എന്റെ ശരീരത്തിൽ ചുമന്നു. നിനക്ക് ജീവൻ വേണമെങ്കിൽ ഞാൻ കിടന്നു കൊടുക്കണം. നീ രക്ഷപ്പെട്ടു കഴിഞ്ഞപ്പോ നിനക്ക് ഞാൻ തേവിടിശിയായല്ലേ. ഭർത്താവിന്റെ ജീവൻ രക്ഷിക്കാൻ ഒരു ഭാര്യ കിടന്നും കൊടുക്കും, തെറ്റായിട്ട് സംസാരിച്ച ജീവൻ എടുക്കുകയും ചെയ്യും. നിന്റെ നില, നീ ആഗ്രഹിച്ച നിലയ. എന്നോട് നിനക്ക് എന്തുമാത്രം സ്നേഹം മനസ്സിലാവുന്നില്ലല്ലോ. ശരിക്കും നോക്കുകയാണെങ്കിൽ ഞാൻ നിനക്ക് കിട്ടേണ്ടവളായിരുന്നു. വെറുതെ പറയരുത്. എന്നെ സ്വന്തമാക്കാൻ, എന്നെ വെപ്പാട്ടിയാക്കാൻ എന്റെ സ്നേഹം നശിപ്പിച്ച് ഷൺമുഖത്തെ എനിക്ക് കെട്ടിച്ചു വെച്ച് നിനക്കെന്നെ കിട്ടാതെ പോയി. എന്നെ ഇങ്ങനെ വേശിയാക്കിയത് എല്ലാം എന്നോട് നിനക്കുള്ള കാമം വെറി. അതല്ലേ, ഞാൻ തന്നെ നിന്നെ തേടി വന്നിരിക്കുക, മുഴുവനായിട്ട് തരാം. ഇതിനല്ലേ നീ കൊതിച്ചത് കമലക്കണ്ണ? വാ, നിന്റെ കൊതി തീരെ എന്നെ കെട്ടിപ്പിടിച്ചോ. വാ വാ കണ്ണ. എന്നോട് ദേഷ്യമൊന്നുമില്ല നിനക്ക്? എനിക്കും നിന്നോട് കൊതിയ. നീ എന്റേത് മാത്രാ. ഈ ഒരു ദിവസത്തിന് വേണ്ടിയാ ഇത്രയും കാത്തിരുന്നത്. ഇനി അങ്ങോട്ട് നിന്റെ ജീവിതത്തിൽ ഞാനുണ്ടാവും. നിന്നെ പോലൊരു പെണ്ണിനെ സ്വന്തമാക്കാനായി ഞാൻ ഭാഗ്യം ചെയ്യണം. എനിക്കോ അതെ. നിനക്ക് വേണ്ടി ആ ഷൺമുഖത്തെ കൊല്ലണോ? ഞാൻ ഞാൻ തന്നെ കൊന്നു. പണക്കാരിയായിട്ട് ജീവിക്കാനും ശരീര സുഖത്തിനും കൊതിച്ചു ഏതൊരു പെണ്ണും ഇഷ്ടപ്പെട്ട് തേവിടിശയാവാറില്ല. ദാരിദ്ര്യം മാറാൻ അച്ഛനമ്മയ്ക്ക് വേണ്ടി, ഭർത്താവിന് വേണ്ടി, മക്കൾക്ക് വേണ്ടി മാറേണ്ടി വന്നു. അതിന് കാരണം കാമവെറി പിടിച്ച നിന്നെ പോലെയുള്ള മൃഗങ്ങളാടാ. കൊഞ്ചി വളർത്തേണ്ട 4 വയസ്സുള്ള കുഞ്ഞുങ്ങളെ പോലും നിങ്ങളുടെ കാമത്തിന് നിങ്ങൾ ബലിയാക്കുകയല്ലേ? കഷ്ടപ്പാട് പറയുന്നവർക്ക് കേൾക്കാൻ 2 കാതുണ്ട്, വിശക്കുന്നു എന്ന് പറയുന്നവർക്ക് ചോറ് കൊടുക്കാൻ 2 കൈയുണ്ട്, ഭർത്താവിന് മനസ്സുണ്ട്, മക്കൾക്ക് മടിയുണ്ട്. ഇതൊക്കെ ഉണ്ടായിട്ടും നിന്നെ പോലെയുള്ളവന്മാരുടെ കണ്ണില് സ്ത്രീകളുടെ ആ സ്ഥലം മാത്രമല്ലേ കാണാറുള്ളൂ. എന്നെ പോലെ ഏതൊരു പെണ്ണും വിശപ്പിനു വേണ്ടിയോ മറ്റുള്ളവരുടെ സുഖത്തിനു വേണ്ടിയും ഒരിക്കലും വേശിയായി മാറരുത്. മാറിയാൽ അവളുടെ ജീവിതം മാത്രമല്ല, അവളുടെ ഇനം തന്നെ നശിച്ചു പോകും. ഇ
ഇതുപോലെ വഴിയോരത്ത് വെളിച്ചം കാണിച്ചു നിൽക്കുന്ന സ്ത്രീകളുടെ ജീവിതത്തിലും വെളിച്ചം പരക്കണമെന്നുള്ളതാണ് ഞങ്ങളുടെ പ്രാർത്ഥന.